ഹായ് വ്യൂവേഴ്സ്, വെൽക്കം ടു സ്റ്റോറി ടൈം. ഞാൻ നിങ്ങളുടെ സ്വന്തം എസ് ടി എം. നമ്മളത് വർക്കിറ്റ് എന്ന് പറഞ്ഞൊരു മൂവിയാണ് കാണാൻ പോകുന്നത്. ആൻഡ് ഈ ഒരു മൂവി എന്ന് വെച്ചാൽ ഭയങ്കര ഒരു സ്പെഷ്യാലിറ്റിയുള്ള മൂവിയാണ്. എനിക്കിത് കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇതിനൊരു തീം വൺലൈനറിൽ പറയുകയാണെങ്കിൽ, ഒരു പെൺകുട്ടി, അവളാണെങ്കിൽ ഭയങ്കര ഒരു കിളിപടർന്ന സ്വഭാവമാണ്, യാതൊരു ഉത്തരവാദിത്വം ഇല്ലാത്തൊരു പ്രത്യേക ടൈപ്പ് ഓഫ് ഒരു വെകിളി സ്വഭാവം, അങ്ങനെ സ്വഭാവമുള്ളൊരു പെൺകുട്ടി. ഭയങ്കര പഠിത്തത്തിലൊക്കെ ബ്രില്യൻ്റ് ആണ്. അവൾക്കൊരു ജോലി കിട്ടാൻ വേണ്ടിയിട്ട് അവൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ, ഡാൻസ് പോലത്തെ ഒരു പ്രൊഫഷനിൽ ഭയങ്കരമായിട്ട് കഴിവുകൾ ഉണ്ടാക്കണം, അല്ലെങ്കിൽ പഠിച്ചെടുത്ത് ഭയങ്കര സെറ്റപ്പായിട്ട് ട്രൂപ്പൊക്കെ ഉണ്ടാക്കി ഫസ്റ്റ് പ്രൈസ് വിന്നയാൻ വേണ്ടി പോകുന്നു. പക്ഷേ ഇവർക്ക് ഡാൻസിൻ്റെ എ ബി സി ഡി ഒന്നും അറിയുന്നില്ല. അതിൻ്റെ പേരിൽ അവൾ കുറേ കോമാളിത്രങ്ങൾ കാട്ടിക്കൂട്ടുന്നുണ്ട്. ഇത്തരം കോമാളിത്രങ്ങളൊക്കെ കാട്ടിക്കൂട്ടിയിട്ട് അവൾ വിചാരിക്കുന്നു അവൾക്ക് മുന്നേറാൻ പറ്റുമോ. അതുപോലെ തന്നെ നമുക്കൊരു സ്വപ്നമുണ്ട്, നമുക്ക് വലിയ വലിയ കാര്യങ്ങൾ നേടണം, നമ്മൾ അതിനുവേണ്ടി ഹാർഡ് വർക്ക് ചെയ്യാൻ തയ്യാറാണെങ്കിൽ നമുക്കത് എത്രമാത്രം അതിൽ മുന്നോട്ടേക്ക് പോകാൻ പറ്റും. അതായത് പൗലോ കൊയ്ലോയുടെ ആൽക്കെമിസ്റ്റ് എന്ന ബുക്കിൽ പറയുന്നത് പോലെ, നമുക്കൊരു സ്വപ്നമുണ്ട്, നമ്മളത് ചെയ്യാൻ വേണ്ടി നമ്മളിൽ തന്നെ വിശ്വാസം അർപ്പിച്ച് നമ്മൾ മാക്സിമം മുന്നോട്ടേക്ക് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ കാര്യം ഉറപ്പായിട്ടും 100% കൈവരും എന്ന രീതിയിലുള്ളൊരു തോട്ടുള്ള ബുക്കാണ്. അപ്പോൾ ആ ബുക്കുമായിട്ട് ബേസ് ചെയ്ത് ഈ ഒരു കഥ കണ്ടു കഴിഞ്ഞിട്ട് ആ ബുക്കും കൂടി നമ്മൾ കംപ്ലീറ്റായിട്ട് വായിക്കാമെങ്കിൽ, നമ്മൾ എത്ര ഡീമോട്ടിവേറ്റഡ് ഇരിക്കുന്ന പേഴ്സൺ ആണെങ്കിലും നമുക്കൊരു മോട്ടിവേഷൻ കയറും. ഇതിൻ്റെ കഥയെ വേറെ ലെവലാണ്. കംപ്ലീറ്റ്ലി കോമഡിയും മോട്ടിവേഷനും അതുപോലെ തന്നെ പ്രണയവും ഒക്കെ അടങ്ങുന്നൊരു കംപ്ലീറ്റ് പാക്കേജാണ്. അപ്പോൾ നമുക്ക് നേരെ കഥയിലേക്ക് പോവാം. സ്റ്റാർട്ടിങ് സീൻ തന്നെ ഒരു പെൺകുട്ടിനെ കാണിക്കുന്നത്. ഇതാണ് നമ്മുടെ ഹീറോയിൻ, പേര് ക്വിൻ. ക്വിൻ അവളുടെ സ്കൂളിൽ തന്നെ ഡാൻസ് ഗ്രൂപ്പിൻ്റെ ലൈറ്റിങ് കാര്യങ്ങളൊക്കെ എപ്പോൾ കത്തണം, അങ്ങനത്തെ കുറച്ച് ബാക്കപ്പ് പരിപാടികളുണ്ട്. അതാണ് അവൾ ചെയ്യുന്നത്. അവൾ കറക്റ്റ് ടൈമിന് ഓരോ ലൈറ്റും കാര്യങ്ങളും ഇടുമ്പോൾ അത് അതുപോലെ കത്തും. പക്ഷേ ആൾക്കൊരു കുഴപ്പമുണ്ട്, അവൾ എപ്പോഴും സ്വപ്നലോകത്താണ്, അതായത് ചിന്തിക്കാതെ പ്രവർത്തിക്കുന്ന ഒരു കിളി ടൈപ്പ് ക്യാരക്ടറാണ്. ഇവളുടെ ദിവസം എങ്ങനെ തുടങ്ങും നമുക്കൊന്ന് ചെക്ക് ചെയ്താലോ. രാവിലെ എഴുന്നേക്കുമ്പോൾ തന്നെ ടോക്കിംഗ് ടോം പോലത്തെ ഒരു സ്ക്വിരൽ ഉണ്ടത്രേ, അതിൻ്റെ അടുത്ത് കിളി വർത്താനം പറഞ്ഞാണ് ദിവസങ്ങൾ കടന്നു പോകുന്നതും കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ അത്രയ്ക്കും കുഞ്ഞുങ്ങളുടെ മനസ്സാണ്. ആളൊരു പക്ഷേ ഒരു പ്രത്യേക ടൈപ്പാണ്, ഭയങ്കര പഠിത്തവും കാര്യമൊക്കെയാണ്. പിന്നെ ഇത് ഇവളുടെ ബെസ്റ്റ് ഫ്രണ്ട് ആട്ടെ. ഇവളുടെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ പേര് ജാസ്മിൻ എന്നാണ്. ഈ ഡാൻസ് ഗ്രൂപ്പിലെ നല്ലൊരു ഡാൻസർ ഇവൾ, കിഡിലൻ ഡാൻസിങ് എന്ന് വെച്ചാൽ ഒരു രക്ഷയില്ലാത്ത ഡാൻസിങ് ആണ്. അവളുടെ ഡാൻസ് ഗ്രൂപ്പിലുണ്ട്. എന്നും ഇവളുടെ കൂടെയാണ് അത്ര ക്യുൻ സ്കൂളിലേക്ക് പോകുന്നത്. പിന്നീട് ക്യുവിൻ്റെ മെയിൻ പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ക്യുൻ പഠിക്കാനൊക്കെ സെറ്റാവട്ടെ, എന്തൊക്കെയാണെങ്കിൽ ചെടിക്ക് വെള്ളമൊഴിക്കുക, ടീച്ചർമാരുടെ കണ്ണുണ്ണിയാവുക, അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. ഇതിനൊക്കെ പുറമെ കലാപരമായ കഴിവുണ്ട്. വയലിൻ വായിക്കും, തൊട്ടടുത്തൊരു ഓൾഡ് ഏജ് ഹോം ഉണ്ട്, അവിടെ പാർട്ട് ടൈമായിട്ട് വൈകിട്ട് വർക്ക് ചെയ്യാനും പോകുന്നുണ്ട്. അങ്ങനെ മറ്റൊരു ദിവസം വീണ്ടും ഡാൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രാക്ടീസ് നടക്കുന്നത്. അപ്പോൾ ലൈറ്റിങ് കാര്യങ്ങളും കറക്റ്റായിട്ട് അറിയിച്ചുകൊണ്ടിരിക്കുക. അടുത്ത ലൈറ്റ് മാറ്റാനായി ചാടി എഴുന്നേക്കുമ്പോൾ വെച്ചിരിക്കുന്ന കോഫി തട്ടി മറിഞ്ഞിട്ട് ആ ലൈറ്റിങ്സിൻ്റെ മണ്ടേ വീഴും. അവിടുത്തെ ഇലക്ട്രോണിക് എക്യുപ്മെൻറ്റ്സ് മൊത്തം ഒരുമാതിരി ഷോർട്ടായി പോകും. അപ്പം സ്റ്റേജിനും അതിൻ്റെ എഫക്റ്റ് വരും. അവിടെ തീപ്പൂരൊക്കെ ചെതിടുന്നുണ്ട്. അവിടെ നിന്ന് ട്രൂപ്പിൽ ആൾക്കാരൊക്കെ നേരെ അകത്തേക്ക് കയറി വന്നിട്ട് ക്യുവിൻ്റെ പൊതിരെ വഴക്ക് പറയുന്നുണ്ട്. ഈ ചെമ്മൻ തലയുമുടിയെടുത്തിട്ടുണ്ടല്ലോ, ഇവൻ്റെ കാര്യം പ്രത്യേകിച്ച് ഞാൻ പിന്നീട് പറയട്ടോ. ഇവനാണ് ഈ പ്രത്യേകിച്ച് ഭയങ്കര ഷോയാണ്. കൂട്ടത്തിലുള്ള ഡാൻസേഴ്സിനൊക്കെ ഭയങ്കര പ്രോബ്ലം ഉണ്ട്. അവരുടെ മുടിയൊക്കെ ഷോക്ക് അടിച്ച പോലായി. ആരോട് ചോദിച്ചിട്ട് നീ ഇങ്ങനെയൊക്കെ ചെയ്തത്, നിന്നെ പോലത്തെ ഒരാളെ എനിക്ക് ഇനി ആവശ്യമില്ല, നീ കിളിയാന്ന് പറഞ്ഞിട്ട് ഞാൻ വർക്കിനെടുത്തത് നല്ല പഠിക്കുന്ന കൊച്ചാന്ന് പറഞ്ഞ് ടീച്ചർ റെക്കമെൻഡ് ചെയ്തിട്ടാ, നിന്നെക്കൊണ്ട് യാതൊരു ഗുണമില്ല, നീ എന്നെ ഇങ്ങനെ നോക്കി മിഴിക്കൊന്നും വേണ്ട, മേലിൽ ഈ ഭാഗത്തേ കണ്ടുപോരുന്നു പറഞ്ഞ് മാക്സിമം ഒരു പെണ്ണിനെ എത്രത്തോളം ഇൻസൾട്ട് ചെയ്ത് സംസാരിക്കാൻ പറ്റും അത്രത്തോളം ഇൻസൾട്ട് ചെയ്ത് അവളോട് ഇറക്കി വിടും. അവൾ മാക്സിമം പറയുന്നുണ്ട്, പ്ലീസ് ഇനി ഇങ്ങനെ ആവർത്തിക്കില്ല എന്ന് പറയുമ്പോൾ നിൻ്റെ സോറി ഉണ്ടെന്ന് ഒരു കാര്യമില്ല, പോയി പണി നോക്കുന്നു പറഞ്ഞിട്ട് അവളെ മാക്സിമം വീണ്ടും ഒരുമാതിരി സംസാരിച്ച് പറഞ്ഞു വിടുന്നുണ്ട്. ഇവൾക്ക് ഈ ട്രൂപ്പിൽ ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ടൊരു ഉദ്ദേശം കൂടിയുണ്ട്, അത് ഞാൻ പിന്നീട് പറഞ്ഞുതരാം. അതൊക്കെ കണ്ട് പിറ്റേന്ന് രാവിലെ ഉണ്ട്, രാവിലെ അലാറം വെച്ച് എഴുന്നേക്കുന്നുണ്ട്. അവൾ എഴുന്നേക്കാത്തതുകൊണ്ട് അവളെ അമ്മ വന്നൊരു ബഹളം വെക്കുന്നുണ്ട്, ഹേയ് പോകണം വാ, ഇന്ന് അവളുടെ ഇന്നത്തെ ദിവസത്തിന് പ്രത്യേക തരീലും ചോദിക്കുന്നുണ്ട്. ഇന്ന് എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അവൾ ഡൂക്ക് എന്ന് പറഞ്ഞ യൂണിവേഴ്സിറ്റി പോകുന്നുണ്ട്. നിങ്ങൾ ഗൂഗിളിൽ നോക്കിയറിയാം, ലോകത്ത് തന്നെ നമ്പർ വൺ യൂണിവേഴ്സിറ്റിയാണ്. സോ അവൾക്ക് അവിടെ ഒരു ചാൻസ് അവളെ കാത്തു കിടപ്പുണ്ട്. അപ്പോൾ അവിടെ ചാൻസ് കിട്ടണമെങ്കിൽ തന്നെ പഠിത്തവും ബാക്കി കാര്യങ്ങളും മാത്രം പോരാ, എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസും കൂടി വേണം. അതുകൊണ്ടാണ് ഡാൻസ് ഗ്രൂപ്പിൽ ഡാൻസ് ഒന്നും അറിയില്ലെങ്കിൽ പോലും അവരുടെ സപ്പോർട്ടിംഗ് ടീമായിട്ട് നിന്നിട്ട് ഞാൻ ഭയങ്കരമായിട്ട് ഡാൻസ് കളിക്കും. അതുമാത്രമല്ല, ഇവരുടെ സ്കൂളിൽ അവരുടെ ഡാൻസ് ഗ്രൂപ്പ് ഭയങ്കര ഫേമസ് ആണ്. 3 വർഷമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് അതിൻ്റെ ലീഡർ വന്നിട്ട് ചാമ്പ്യൻ ആക്കിക്കൊണ്ടിരിക്കുകയാണ് അവർ. കാര്യം അവനത്രയ്ക്ക് അഹങ്കാരമൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ മനസ്സിൽ കണ്ടിട്ടാണ് ഇവളാ ഗ്രൂപ്പിൽ നിന്നതും അതുപോലെ തന്നെ പ്രിപ്പയർ ചെയ്തിട്ട് ഇന്ന് പോകാൻ പോണതും. അവിടെ ചെന്നിട്ട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്, മാഡം എനിക്ക് നന്നായിട്ട് പഠിക്കും, നന്നായിട്ട് സംസാരിക്കും, ഞാൻ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് കുറേ കാര്യങ്ങൾ ഭയങ്കര പോസിറ്റീവ് പറയുമ്പോൾ, ഇവിടെ ബയോഡേറ്റ് ആകുന്ന 90% പേരും അങ്ങനെയൊക്കെയാണ്. എക്സ്ട്രാ പറയാൻ നിങ്ങളുടെ അടുത്ത് എന്തെങ്കിലും ഉണ്ടോ, എന്തെങ്കിലും നിങ്ങളുടെ കഴിവുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ, ഞാൻ ഡാൻസ് ഗ്രൂപ്പിലുള്ളതെന്ന് പറയുമ്പോൾ, ഓ ഗോഡ്, നിങ്ങൾ ഡാൻസ് കളിക്കുമോ, ആ അപ്പോൾ നിങ്ങൾ എന്താ അവിടെ ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോഴത്തേക്ക് ഒരു സ്പെഷ്യൽ പൊസിഷൻ പറയും. അങ്ങനത്തെ ഒരു പൊസിഷൻ ഡാൻസിൻ്റെ ഫീൽഡ് ഇല്ല. ഓക്കെ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഞാൻ തന്നെ വെക്കുന്നുണ്ട്, പരിഗണിക്കാമെന്ന് പറഞ്ഞിട്ട് പറഞ്ഞു വിടും. അതിനുശേഷം ക്യുന്നു വന്ന് ഇങ്ങനെ ചിന്തിക്കുന്ന കാര്യം, ഓൾറെഡി ഓരോ ഡാൻസ് ഗ്രൂപ്പിലുണ്ടെന്ന് പറഞ്ഞുപോയി, ഓൾറെഡി ഡാൻസ് ഗ്രൂപ്പിൽ തന്നെ പുറത്താക്കിയില്ല, എന്ത് ചെയ്യുമെന്ന് ആലോചിക്കുമ്പോൾ, പുതുതായിട്ട് എന്തെങ്കിലും തുടങ്ങണമെങ്കിൽ ഒരിക്കലും മടിച്ചിരിക്കേണ്ട, വിജയം നിങ്ങളുടെ പടിവാദത്തിൽ നിന്ന് പറഞ്ഞിട്ട് ഒരു കോട്ട് കാണും. അത് കണ്ട് ഭയങ്കരമായിട്ടുള്ള ചിരിച്ചുകൊണ്ട് ഇങ്ങനെ നോക്കി കിളി പറഞ്ഞിരിക്കുന്നതാണ് കാണിക്കുന്നത്. അതിനുശേഷം ഇവരുടെ സ്കൂളാണ് കാണിക്കുന്നത്. ഇവരുടെ സ്കൂളിലെ ജാസ്മിനും ഈ കാണുന്ന ജൂലിയ, ഈ കളർ മോഡിയുള്ളവൻ, അവന് തമ്മിൽ ഒരു ചെറിയ സംസാരം വന്നിട്ടുണ്ട്. ഇവനാണ് ബെസ്റ്റ് അല്ലെങ്കിൽ അവളാണ് ബെസ്റ്റ് എന്ന് പറഞ്ഞ സംസാരം. അങ്ങനെ എല്ലാവരുടെ മുമ്പിൽ ഒരു പബ്ലിക്കായിട്ട് ഡാൻസ് ചെയ്യുന്നുണ്ട്. ജാസ്മിൻ ആണെങ്കിൽ നന്നായി ഡാൻസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ജൂലിയൻ്റെ ഡാൻസ് എന്ന് വെച്ചാൽ അതിൻ്റെ ഫ്രണ്ടിൽ ഭയങ്കര ഇരട്ടിയാണ്. ഒരു രക്ഷയിലുണ്ട്, അവൻ ഡാൻസ് ചെയ്യും,
ഒരു കാര്യം പ്രത്യേകം പറയണം, ഇവൻ്റെ പ്രത്യേകതരം അഹങ്കാരിയാണ്. ഇവൻ്റെ ട്രൂപ്പിലെ ബാക്കി ആർക്കും ഇവൻ്റെ വില കൊടുക്കില്ല. ഇവൻ 3 വർഷം കോമ്പറ്റീഷനിൽ ഇവരെ ചാമ്പ്യൻസ് ആക്കിയതുകൊണ്ട്, ഇവനാണ് ക്യാപ്റ്റൻ, ചാമ്പ്യൻസ് ആക്കിയതുകൊണ്ട് അതിൻ്റെ അഹങ്കാരവും, നന്നായി ഡാൻസ് കളിക്കുന്ന അഹങ്കാരമുണ്ട്. എല്ലാവരും കൂടെ വർക്ക് ചെയ്യുന്ന എല്ലാവരെയും ഭയങ്കര പുച്ഛമായിട്ട് കാണുന്നത്, ഭയങ്കര പുച്ഛമായിട്ട് സംസാരിക്കുന്നത്. ഇങ്ങനെ ഡാൻസ് ഇവർ പരസ്പരം ഓരോരോ സ്റ്റെപ്സ് കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് എതിരായിട്ട് ജൂലിയനും ജൂലിയനെ കൊണ്ട് പറ്റുന്ന പോലെ കിടിലം പുതിയ പുതിയ സ്റ്റെപ്സൊക്കെ ഇട്ട് കാണിച്ചു കൊടുക്കും. അങ്ങനെ ഏറ്റവും അവസാനം അവൻ ചെയ്യുന്ന സ്റ്റെപ്പ് എന്ന് വെച്ചാൽ വേറെ ലെവൽ സ്റ്റെപ്പാണ്. അത്യാവശ്യപ്പെട്ട ആർക്കും അങ്ങനെ ചെയ്യാൻ പറ്റില്ല, ഡാൻസിനകത്ത് എക്സ്പേർട്ടായ ആൾക്കാർക്ക് മാത്രമേ അങ്ങനെ ചെയ്യാൻ പറ്റൂ. ആ സ്റ്റെപ്പൊക്കെ കണ്ട് കൂടെ നിൽക്കുന്ന ആൾക്കാരൊക്കെ ഭയങ്കരമായിട്ട് ത്രില്ലടിച്ച് നിൽക്കുക. ആൾക്കാർ കൂടെ നിന്ന് ഇങ്ങനെ കൈയടിച്ച് തള്ളുകയാണ്. പെണ്ണുങ്ങളൊക്കെ ഒരു രക്ഷയില്ല, ഭയങ്കര കരഘോഷമാണ്. അങ്ങനെ ഡാൻസ് സ്റ്റെപ്പൊക്കെ തീർത്ത് കഴിഞ്ഞിട്ട് അവൻ വന്ന് പച്ചയ്ക്ക് പറയുന്ന ഒരേ കാര്യം, നീ എത്രയൊക്കെ ശ്രമിച്ചാലും എൻ്റെ ലെവലെത്തില്ല, എൻ്റെ കൂടെ ഇരുന്ന് നിനക്കും വിക്ട്രി ഉണ്ടാവും, അല്ലാണ്ട് വെറുതെ ചമ്മാൻ നിൽക്കണ്ടെന്ന് പറഞ്ഞ് അവളെ നന്നായിട്ട് നാണം കെടുന്നുണ്ട്. അവരുടെ ഫ്രണ്ടിൽ ചമ്മിയിട്ട് അവളോടൊന്ന് പോകുന്നുണ്ട്. അതിനുശേഷം ക്യുന്നെ കാണിക്കുന്നത്, ക്യുൻ ലാപ്ടോപ്പിലാണെങ്കിൽ ഡാൻസിൻ്റെ വീഡിയോസൊക്കെ കാണാം. എന്തോ പുതിയ പ്ലാൻ ഇട്ടിട്ടുണ്ട്. അവൾ ഇന്നേരം ജാസ്മിൻ തന്നിട്ട് എടി എനിക്കും ഡാൻസ് പഠിക്കണമെന്ന് പറയുമ്പോൾ ജാസ്മിൻ കളയാക്കിച്ചിരിക്കും. എടി ഡാൻസിൻ്റെ സ്പെല്ലിംഗ് പോലും ശരിക്കും അറിയാത്ത പോലെ നീ പെരുമാറിനെ, നിനക്ക് ഡാൻസ് വരില്ല, വിട്ടേക്ക്, വേറെ നോക്കാൻ പറയുമ്പോൾ അതൊന്നും പറ്റില്ലടി, എനിക്ക് ഡാൻസ് പഠിക്കണം, പഠിച്ചേ പറ്റൂ, പ്ലീസ് പഠിപ്പിച്ചതെന്ന് പറയുന്നുണ്ട്. ജാസ്മിൻ അറിയത് വർക്കൗട്ടാകാൻ പോകുന്നില്ല, ജാസ്മിൻ കേൾക്കുന്നില്ല. അവസാനം ഇവളാണെങ്കിൽ ഞാൻ ഡാൻസ് പഠിച്ചില്ലെങ്കിൽ, യൂണിവേഴ്സിറ്റി അഡ്മിഷൻ കിട്ടിയില്ലെങ്കിൽ എൻ്റെ അമ്മേൻ്റെ മുഖം ഇങ്ങനെ ഇരിക്കുമെന്ന് പറഞ്ഞിട്ടൊരു എക്സ്പ്രഷൻ ഇടും. അയ്യേ അയ്യേ ഈ വൃത്തിയുടെ അങ്ങനെ കാണിക്കല്ലേ, നീ പഠിപ്പിക്കുമെന്ന് പറ എങ്കിൽ ഞാൻ കാണിക്കില്ല, അങ്ങനെ കാണിക്കല്ലേ, ഞാൻ പഠിപ്പിക്കാം, നീ ഒന്ന് നിൻ്റെ മുഖം ഒന്ന് മാറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര സീനിടും. അതിനുശേഷം ജാസ്മിൻ ആണെങ്കിൽ സമയം കിട്ടുന്ന സമയത്തൊക്കെ ഇവളുടെ അടുത്ത് പറയുന്നുണ്ട്, നീ പറ്റുന്ന പോലെയൊക്കെ വാ, നിനക്ക് ഞാൻ പഠിപ്പിച്ചു തരാമെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ചെയ്യുന്നുണ്ട്, പാർക്കിലൊക്കെ കൂട്ടിയിട്ട് പോയിട്ട് ഡാൻസിൻ്റെ ഓരോ സിമ്പിൾ സിമ്പിൾ സ്റ്റെപ്പായിട്ട് പഠിച്ചെടുക്കുന്നുണ്ട്. ഇവൾ നന്നായിട്ട് ഫ്ലോപ്പാക്കുന്നുണ്ട്, എങ്കിലും മുമ്പത്തേക്ക് അപേക്ഷിച്ചിട്ട് കുറച്ച് പഠിക്കുന്നുണ്ട്. അവൾ കാണിക്കുന്നൊന്ന്, ഇവൾ ചെയ്യുന്നൊന്ന്, കാണുമ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാം. എങ്കിലും ഇവൾ അങ്ങനത്തെ രീതിയിൽ നന്നായിട്ടൊക്കെ പഠിക്കുന്നുണ്ട്. അതിനുശേഷം ജാസ്മിനെ കാണിക്കുന്നുണ്ട്. ജാസ്മിൻ ആണെങ്കിൽ പോകുന്ന വഴിക്ക് ഒരു ഷോപ്പുണ്ട്, ഒരു ഷോപ്പിൽ ഒരു പയ്യനെ കാണുന്നുണ്ട്. ആ പയ്യനെ കാണുന്ന ജാസ്മിൻ വായി നോക്കി തള്ളുകയാണ്. അവൾക്ക് എന്തോ ഭയങ്കര അട്രാക്ഷൻ തോന്നിട്ട് അവൻ്റെ അടുത്ത്. ഈ സമയത്ത് ക്യുൻ അവളെ വലിച്ചെടുത്തുകൊണ്ട് പോകുന്നുണ്ട്. ഇതൊക്കെ അതിൻ്റെ മുറക്കി കിടക്കുന്നുണ്ട്. അവൾ അത്യാവശ്യം ഫ്രീ ടൈം കിട്ടുമ്പോഴും ഡാൻസ് സ്റ്റെപ്സ് ചെയ്ത് നോക്കുന്നുണ്ട്. മൊത്തത്തിലെ ക്ലാസ് ഇരിക്കുമ്പോഴും താളം ലയം എന്നൊക്കെ പറയുന്ന പോലെ ഡാൻസിൻ്റെ ബഹളം തന്നെ. തലയ്ക്കകത്ത് ഡാൻസ് കുറച്ച് കയറിയിട്ടുണ്ട്, നല്ല വാശിയും കയറിയിട്ടുണ്ട്. പിന്നെ പ്രാക്ടീസൊക്കെ മുറക്കി നടക്കുന്നുണ്ട്. കൂട്ടത്തിൽ ജാസ്മിന് വന്നിട്ട് സ്റ്റെപ്പ് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അങ്ങനെ കുറച്ച് ദിവസങ്ങളൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ അടുത്തത് ഒരു കോമ്പറ്റീഷൻ വരുന്നുണ്ട്, അതായത് ഇവരുടെ സ്കൂളിൽ ഡാൻസ് ട്രൂപ്പിൽ ചേരാനുള്ള കോമ്പറ്റീഷൻ. അപ്പോൾ അതിന് തൊട്ടുമ്പോൾ ഒരു ലാസ്റ്റ് റിഹേഴ്സൽ എന്ന പോലെ ഇവൾ കുറച്ച് നന്നായി ഡാൻസ് ചെയ്യുമ്പോൾ ജാസ്മിൻ എന്താ പറയുന്നത് വെച്ചാൽ, കുറച്ചൊക്കെ നീ ഡാൻസ് ചെയ്യുന്നുണ്ട്, അപ്പോൾ ശ്രമിച്ചു കഴിഞ്ഞാൽ കാര്യം നടക്കും, നിൻ്റെ ഉള്ളിലും ഡാൻസ് ഉണ്ട്, കൊള്ളാം, നന്നായിട്ടുണ്ട്, എന്തായാലും കോമ്പറ്റീഷനായിട്ട് നന്നായിട്ട് പെർഫോം ചെയ്യും, ബെസ്റ്റ് വിഷസ് എന്ന് പറഞ്ഞു വിടുന്നുണ്ട്. അങ്ങനെ പിറ്റേന്ന് കോമ്പറ്റീഷന് ടൈം ആവുന്നുണ്ട്. അവൾ കോമ്പറ്റീഷനിൽ പങ്കെടുക്കാൻ പോകുമ്പോൾ തന്നെ ജൂലിയൻ ചോദിക്കുന്നുണ്ട്, നിന്നെ ഞാൻ ട്രൂപ്പിന്ന് പറഞ്ഞു വിട്ടില്ല, പിന്നെ എന്തിനാ വന്നേന്ന് ചോദിക്കുമ്പോൾ, അത് സ്റ്റാഫായിട്ടാണ് നീ എന്നെ പറഞ്ഞു വിട്ടേ, കോമ്പറ്റീഷൻ ആർക്കുണ്ടെങ്കിലും പങ്കെടുക്കാമെന്ന് പറയുമ്പോൾ ശരി നിൻ്റെ ഇഷ്ടം ആയിക്കോട്ടെ, നിൻ്റെ കോമാളത്തിന് കാണാൻ ഞാൻ റെഡിയാന്ന് പറഞ്ഞിട്ട് കളിയാക്കിച്ചിരിക്കുന്നുണ്ട്. ഇവനാണ് ആളെ സെലക്ട് ചെയ്യേണ്ടത്. പിന്നെ ഇവൻ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയുന്നുണ്ട്, ഡാൻസ് ഗ്രൂപ്പിൽ ഒരാൾക്ക് മാത്രമേ ചാൻസ് ഉള്ളൂ, ആരാ കയറുന്നതെന്ന് ചോദിക്കുമ്പോൾ എല്ലാവരും കൈ ബുക്കും. ശരി ഓക്കെ, ഞാനൊരു കോമ്പറ്റീഷൻ റൗണ്ട് വയ്ക്കാം, അതിൽ ആരാണോ നന്നായിട്ട് പെർഫോം ചെയ്യുന്നത് അവർക്കൊക്കെ ചാൻസ് തരാമെന്ന് പറയുന്നുണ്ട്. എന്നിട്ട് ആദ്യം തന്നെ ക്യുന്നിന് പണി കൊടുക്കുന്നുണ്ട്. ക്യുന്നിനെ വിളിച്ചിട്ട് ഫസ്റ്റ് നീ തന്നെ പെർഫോം ചെയ്യും, നിൻ്റെ പെർഫോമൻസ് നീ കാണേണ്ടെന്ന് പറയുന്നുണ്ട്. ക്യുന്നാണെങ്കിൽ പ്രാക്ടീസ് ചെയ്തിട്ടെന്തെങ്കിലും പേടിയൊക്കെ ഉണ്ട്, എന്താ മടിച്ചിരിക്കുന്നത്, കയറി വാന്ന് പറയുന്നുണ്ട്. സോ 3 പേര് ഒന്നിച്ച് പ്രാക്ടീസ് ചെയ്യുന്നത്. അവരുടെ സ്റ്റെപ്സും കാര്യങ്ങളും ഇടുമ്പോഴത്തേക്ക് ഇവളുടെ സ്റ്റെപ്പ് വളരെ ഡിഫറൻറ്റാണ്, പക്ഷേ ഇവൾ പറ്റുന്ന പോലെയൊക്കെ ചെയ്യുന്നുണ്ട്, പക്ഷെ ഇവളുടെ ബോഡി തളർന്നു പോകുന്നുണ്ട്. അതാ പ്രശ്നം. കാര്യം ഡാൻസിനൊരു ചെറിയ സ്റ്റാമിനയൊക്കെ വേണം, പിന്നെ പേടിയുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാനും പറ്റില്ല. അങ്ങനെ എന്തൊക്കെയോ കാട്ടി കൂട്ടുന്നുണ്ട്. അങ്ങനെ എന്തൊക്കെയോ കാട്ടി കൂട്ടിയിട്ട് തിരിച്ചിറങ്ങി വരുമ്പോഴത്തേക്ക് ഇവളുടെ ഫ്രണ്ടിനാണെങ്കിൽ ഒരുമാതിരി ആവുന്നുണ്ട്, കാര്യം കാര്യങ്ങൾ വർക്കൗട്ടായില്ല. ഇവൾ തിരിച്ചു വരാൻ നേരത്ത് ഇവൾക്ക് സെലക്ഷൻ കിട്ടത്തില്ല, അവൾ ഭയങ്കര കളിയാക്കുന്നുണ്ട്. എന്തായാലും കൊള്ളാം, എന്തൊക്കെയോ കാട്ടി കൂട്ടി, നിനക്ക് നല്ലൊരു ഭാവി ഉണ്ടെന്നുകൊണ്ട് കളിയാക്കുന്നുണ്ട്. അത് മാത്രമല്ല ട്രെയിൻ ചെയ്യിപ്പിച്ചത് ജാസ്മിനാണല്ലോ, അപ്പോൾ ജാസ്മിനെ നല്ലപോലെ കളിയാക്കുന്നുണ്ട്. ക്യുന്ന് ഭയങ്കരമായിട്ട് മൈൻഡ് ഔട്ട്, മൂഡ് ഔട്ട്, എന്ത് ചെയ്യണമെന്നറിയില്ല. ക്യുന്ന് നേരെ ജാസ്മിനോട് വന്നിട്ട്, ജാസ്മിൻ ഞാൻ എൻ്റെ പുതിയ ട്രൂപ്പ് തുടങ്ങാൻ പോവാണ്, നീ പോടാ ചെക്കാന്ന് പറഞ്ഞിട്ട് നിനക്ക് ഞാൻ കാണിച്ചു തരുന്നുണ്ട്, പുതിയ ട്രൂപ്പ് തുടങ്ങിയിട്ട് ഞാൻ നിന്നെ തോപ്പിക്കും, നിൻ്റെ ട്രൂപ്പിനെ തന്നെ തോപ്പിക്കും എന്ന് പറഞ്ഞിട്ട് ജാസ്മിനോട് വന്നിട്ട് പറയും, നീ എൻ്റെ ക്യാപ്റ്റൻ ആവണമെന്ന് പറയുമ്പോൾ ജാസ്മിന് ഓൾറെഡി ഈ ഗ്രൂപ്പിൽ നിൽക്കുന്ന അത്ര ഇഷ്ടമൊന്നുമല്ല. കാര്യം അവൻ ഭയങ്കര ഇൻസൾട്ടിങ് ആണ്. അവൾ ആദ്യം ഒന്ന് സമ്മതിക്കില്ല, ഞാൻ വരില്ല വരില്ല എന്നൊക്കെ പറയുമെങ്കിലും ക്യുന്ന് എന്തൊക്കെയോ പറയുമ്പോൾ ഡി പ്ലീസ് വാ, നിന്നെക്കൊണ്ട് പറ്റും, പുതിയ മാറ്റങ്ങൾക്ക് തുടക്കം ഇടുന്നു പറഞ്ഞ് കുറച്ച് ഡയലോഗ് അടിക്കുമ്പോൾ അവൾ വരാൻ സമ്മതിക്കും. ഒരു പരസ്പരം ഹഗ് ചെയ്തിട്ട് അവനെ രണ്ട് തെറിയും വിളിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോവും. അതിനുശേഷം ക്യുന്ന് വന്നിട്ടൊരു പ്ലാൻ പറയുന്നുണ്ട്. ക്യുന്ന് വന്നിട്ട് എന്താ പറയുന്നത് വെച്ചാൽ, ആദ്യമായിട്ട് നമുക്കൊരു കൊറിയോഗ്രാഫറിനെ വേണം, അതിന് നമുക്ക് ജേക്ക് ടൈലറിനെ ചൂസ് ചെയ്യാൻ തുടങ്ങി. ഈ ജേക്ക് ടൈലർ ആരാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ കുറച്ച് മുമ്പ് ജൂലിയനെ കാണിച്ചില്ല, അവനെക്കാളും ഫേമസായി പോയ ഒരാളാണ്, പക്ഷേ ഇടയ്ക്ക് വെച്ച് പിന്നെ ആളിനെ കാണാനില്ല, ഒരറിവില്ല, അവൻ എവിടെ നിന്ന് കണ്ടുപിടിക്കുമെന്ന് ചോദിക്കുമ്പോൾ
ഇൻസ്റ്റാഗ്രാമിൽ അവരുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും തപ്പി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അവർ ഇൻസ്റ്റാഗ്രാം വീഡിയോസ് എടുത്ത് കാണിക്കുന്നുണ്ട്. ജെയ്ക്ക് ടൈലർ ഇതിനു മുമ്പ് അവൻ്റെ ട്രൂപ്പിനെ ഇതുപോലെ ക്ലാസ്സിൽ വെച്ചിട്ട് ട്രെയിൻ ചെയ്യിപ്പിച്ചിട്ട് അവരെ മൂന്നോട്ടം ചാമ്പ്യൻ ആക്കുകയും അതുപോലെ തന്നെ യൂട്യൂബ് പോലത്തെ സോഷ്യൽ മീഡിയാസിലും ഇൻസ്റ്റാഗ്രാമിലും വീഡിയോസൊക്കെ ഇട്ട് ക്ലിക്കാവുക, വൈറലാവുക, വേറെ ലെവൽ ഫാൻസ്, പെണ്ണുങ്ങളെന്നൊക്കെ പറഞ്ഞ് വേറെ ലെവൽ ഫാൻസ്. ഈ ജൂലിയൻ്റെ ഡാൻസ് ഒന്നും ഒന്നുമല്ല, ചെക്കന് ഗ്ലാമറും ഉണ്ട്, ബോഡി ഉണ്ട്, ഡാൻസ് എന്ന് വെച്ചാൽ അത്രയ്ക്കും ഡാൻസ്. അപ്പോൾ അവൻ്റെ വീഡിയോസൊക്കെ കാണിച്ചു കൊടുക്കുക. അവൻ എങ്ങനെയാണ് പോയി കണ്ട് സംസാരിച്ചിട്ട് നമ്മുടെ കൊറിയോഗ്രാഫർ ആയിക്കഴിഞ്ഞാൽ നമ്മൾ പകുതി ജയിച്ചു എന്ന് പറഞ്ഞിട്ട് സംസാരിക്കുന്നത്. അത് മാത്രമല്ല അവൻ്റെ അഡ്രസ്സും കണ്ടുപിടിച്ചിട്ട് അങ്ങോട്ടേക്ക് പോകാൻ വേണ്ടി ഒരു പ്ലാൻ ഇടും. അതിനുശേഷം പിറ്റേന്ന് ക്യൂനാണെങ്കിൽ ജാക്ക് ടൈലറിനെ കാണാൻ വേണ്ടി പോകുന്നുണ്ട്. പോകുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ ഉളിഞ്ഞു നോക്കുകയാണ്, എന്തോ പോലെ ഇത് അവൻ കണ്ടും പിടിക്കുന്നുണ്ട്. അവനാണെങ്കിൽ നോക്കുമ്പോഴത്തേക്ക് അവളത് കണ്ടു, പെട്ടെന്ന് അവളത് ഒളിച്ച് അവിടെ നിന്ന് പോകാൻ നോക്കുമ്പോൾ അവന് ചിരിയും വരും. അതിനുശേഷം ക്യൂന് ചമ്മലൊക്കെ മാറ്റി വെച്ചിട്ട് ക്യൂന് നേരെ കയറി വന്നിട്ട് പറയും, ഞാനിതുപോലെ പുതിയ ഡാൻസ് ഗ്രൂപ്പ് തുടങ്ങി, പ്ലീസ് നിങ്ങൾ എന്നോട് വരാമോ എന്ന് ചോദിക്കുമ്പോൾ അവൻ പറയുന്നില്ല, ഇതൊരു സ്റ്റുഡിയോ ആണ്, ഞാനിവിടുത്തെ മാനേജറായിട്ട് വർക്ക് ചെയ്യുകയാണ്, പഴയതുപോലെ ഡാൻസൊന്നും കളിച്ച് നടക്കാൻ സമയമില്ല, അതുമാത്രം എനിക്ക് താല്പര്യമില്ല, എനിക്ക് ചെറിയൊരു സർജറി ചെയ്ത് കാലിന് പ്രോബ്ലം ഉണ്ട്, നിങ്ങൾ പൊക്കോളം പറയുമ്പോൾ മാക്സിമം അവൾ നിർബന്ധിക്കും, എന്തെങ്കിലും മനസ്സ് മാറിക്കഴിഞ്ഞാൽ വീണ്ടും വരാനെന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകും. അതിനുശേഷം പിന്നീട് കാണിക്കുന്ന വേറൊരു ലെവൽ ഓഫ് സൈക്കോയാണ് നമ്മുടെ ഫുക്രുവിനെയൊക്കെ പോലെ തന്നെ. ഫുക്രു സൈക്കോ എന്നേ മീൻ ചെയ്തിട്ടില്ല കേട്ടോ, ഇവളുടെ സൈക്കോ ആണ്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇവളുടെ പരിപാടി ഇൻസ്റ്റാഗ്രാമിൽ ഭയങ്കര റഫായിട്ടുള്ള വീഡിയോസ് ഇടുക, ഈ ഫുക്രുവൊക്കെ ചെയ്യുന്നതിൽ വെറൈറ്റി വീഡിയോസ് ഇടുക, അതാണ് ഇവളുടെ മെയിൻ പരിപാടി. അതിലാൾ കുറച്ച് വൈറലായിട്ടുണ്ട്. അപ്പോൾ ഇവളെ ഡാൻസ് ഗ്രൂപ്പിൽ വിളിക്കാൻ പോകുമ്പോൾ ആൾ നല്ല കട്ട വെയിറ്റൊക്കെ ഇടുന്നുണ്ട്. ആൾ ഫേമസ് ആണ് എന്ന് വെച്ചാൽ വീഡിയോ ഇട്ട് ഫേമസ് ആണ്, അല്ലാണ്ട് ഒരു ഇവൻറ്റിലൊന്നും പങ്കെടുത്തിട്ടില്ല. പക്ഷേ പങ്കെടുക്കാൻ വിളിക്കുമ്പോൾ തന്നെ ജാഡ കാണിക്കുന്നുണ്ട്. പക്ഷേ ഇവരെന്തൊക്കെയോ പറഞ്ഞ് അവളെ കൺവീൻസ് ആക്കുന്നുണ്ട്. അതിനുശേഷം ഡാൻസ് കളിക്കുകയാണെന്ന് പറഞ്ഞ് അടുത്ത വിളിക്കുന്നത് ഒരു ഫുട്ബോൾ കളിക്കാൻ പോകുന്ന പയ്യനാണ്. ഇവർ ആരെയൊക്കെയാണ് ട്രൂപ്പിൽ ചേർക്കുന്നത് ക്യൂൻ എന്നെ ഐഡിയ ഇല്ല. എന്തൊക്കെയോ കാട്ടിക്കൂട്ടാൻ വേണ്ടി ട്രൈ ചെയ്യുന്നുണ്ട്. അത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവന് തന്നെ ഫുട്ബോൾ കളിക്കാൻ അറിയില്ല, അതുകൊണ്ട് ഇവന് ഫുട്ബോൾ ഗ്രൂപ്പിൽ ചാൻസ് കൊടുക്കുന്നില്ല. ഇവനോട് തന്നിട്ട് പറയുന്നുണ്ട്, നിനക്ക് ഓൾറെഡി ആരും ചാൻസ് തരുന്നില്ലല്ലോ, എന്തിനു ഇവിടുന്ന് വിഷമിക്കുന്നത്, വാ എൻ്റെ ഡാൻസ് ഗ്രൂപ്പിൽ പോകാമെന്നൊക്കെ പറഞ്ഞ് ചെക്കൻ അവിടെ ഇരുന്ന് ഓൾറെഡി വിഷമിച്ചിരിക്കുകയായിരുന്നു. അതിൻ്റെ കൂടെ എരിയും കൂടെ കയറ്റി വിടുമ്പോൾ ശരിയാ, ഫുട്ബോളോ വർക്കൗട്ട് ആവുന്നില്ല, ഡാൻസിങ് ഡാൻസ് എന്നിട്ട് അവനും ഗ്രൂപ്പിൽ ചേരാൻ സമ്മതിക്കും. അതിനുശേഷം ഇവർക്കൊരു മ്യൂസീഷ്യനെ വേണമല്ലോ, അത് പുതിയ പാട്ട് കാര്യങ്ങളൊക്കെ ചെയ്യണം, ഡാൻസിന് വെറൈറ്റി പാട്ട് വേണം. അങ്ങനത്തെ റാപ്പൊക്കെ ചെയ്യുന്നൊരു പയ്യനെ കണ്ടിട്ട് ഞങ്ങൾ ഡാൻസ് ഗ്രൂപ്പിൽ ചേരാമെന്ന് ചോദിക്കുമ്പോൾ അവന് വലിയ ജാടയൊന്നുമില്ല, അവൻ ഓൾറെഡി സമ്മതിക്കുന്നുണ്ട്. അങ്ങനെ അതിനുശേഷം പിന്നെ പോകുന്നത് കരാട്ടയൊക്കെ പ്രാക്ടീസ് ചെയ്യുന്ന വേറൊരു പയ്യൻ്റെ അടുത്താണ്. അവൻ്റെ അടുത്ത് പോയിട്ട് അവനെ കൊണ്ട് ഫ്ലിപ്പ് ചെയ്യാൻ പറ്റുമെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഡയലോഗ് അടിച്ചിട്ട് അവനെ പോയി കണ്ട് സംസാരിക്കുന്നുണ്ട്. പിന്നെ വേറൊരു സൈക്കോ ഉണ്ട്, ആ സൈക്കോനെ പോയി കണ്ട് സംസാരിക്കുന്നുണ്ട്. അവളോട് പോയിട്ട് പറയുന്നുണ്ട്, ഞങ്ങളുടെ ഡാൻസ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് പ്രധാനപ്പെട്ട ഒരു പോർഷൻ ഉണ്ട്, നീ വാ എന്നൊക്കെ പറഞ്ഞിട്ട് സംസാരിച്ചിട്ട് അവളെയും കൂട്ടിക്കൊണ്ട് പോകുന്നുണ്ട്. അങ്ങനെ ട്രൂപ്പിന് വേണ്ട ഏകദേശം മെമ്പേഴ്സൊക്കെ ആയി. ഇനി വേണ്ടത് മെയിനായിട്ട് കൊറിയോഗ്രാഫറിനെയാണ്. കൊറിയോഗ്രാഫറിനെ കിട്ടാൻ വേണ്ടിയിട്ട് ജെയ്ക്കിൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ, ശരി നിങ്ങളുടെ ഡാൻസ് ഒന്ന് കണ്ടെ, നിങ്ങളുടെ ഡാൻസിൻ്റെ പാഷൻ കണ്ടിട്ട് വർണ്ണം വേണ്ടി തീരുമാനിക്കാമെന്ന് പറയുമ്പോൾ ക്യൂന് ഡാൻസ് ചെയ്യുന്നുണ്ട്. ക്യൂവിൻ്റെ ഡാൻസ് നിങ്ങൾ കണ്ടല്ലോ, ദിസ് ഇസ് എ ഡാൻസ്, DANCE എന്ന് സ്പെല്ലിംഗ് തന്നെ പറയണം. ഇത് കണ്ടിട്ട് ജെയ്ക്കിന് ഭ്രാന്താവുന്നുണ്ട്. ജെയ്ക്ക് പറയുന്നുണ്ട്, നിങ്ങൾ എന്തേ കാണിക്കുന്നേ, ഇത് വെച്ചിട്ട് കോമ്പറ്റീഷൻ ജയിക്കാൻ പറ്റും നിങ്ങൾ വിചാരിക്കുന്നുണ്ടെന്ന് ചോദിച്ചിട്ട് അവളെ വിളിച്ചുകൊണ്ട് വരും. അവളെ വിളിച്ചുകൊണ്ട് വന്നിട്ട് പറയും, ശരിക്കും ഡാൻസ് പഠിക്കേണ്ടത് ഒരു മിററിനെ ഫ്രണ്ട് ചെയ്യുന്നുണ്ടാണ്, നിങ്ങൾ കാണിക്കുന്ന സ്റ്റെപ്സൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവണമെന്ന് പറഞ്ഞിട്ട് ഒരു വലിയ മിററുണ്ട്, മിററിനെ ഫ്രണ്ട് വെച്ചിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യാൻ പറയും. അവൾ ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ ഇവനും പറഞ്ഞു കൊടുക്കും, അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് ഓരോ ബൈറ്റ് സ്റ്റെപ്സ് പറഞ്ഞു കൊടുക്കും. അപ്പോൾ അതൊക്കെ ബേസ് ചെയ്തിട്ട് ഇവർ നന്നായി ഡാൻസ് ചെയ്തുകൊണ്ടിരിക്കുക, ക്യൂനെ ട്രെയിനിങ് ചെയ്തുകൊണ്ടിരിക്കുക. പക്ഷേ ഇതിനിടയ്ക്ക് പെട്ടെന്ന് ജെയ്ക്കിന് എന്താ പറ്റുന്നത് വെച്ചാൽ, ജെയ്ക്കിൻ്റെ കാലിന് പെട്ടെന്ന് എന്തോ ഒരു വേദന വരും. കാര്യം അവൻ ഓൾറെഡി സർജറി ചെയ്തിട്ടുണ്ട്. അങ്ങനെ അവൻ ഭയങ്കരമായിട്ട് വേദനിച്ചിരിക്കുമ്പോൾ ക്യൂൻ വന്നിട്ട് അവൻ്റെ കാലൊക്കെ പിടിച്ചു വിടും. പക്ഷേ അവൻ എന്താ പറയുന്നത് വെച്ചാൽ, കണ്ടല്ലോ എൻ്റെ അവസ്ഥ കണ്ടല്ലോ, അതുകൊണ്ടാണ് ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞത്, ഞാൻ എന്തായാലും വരുന്നില്ല, കുട്ടി പൊയ്ക്കുള്ളൂ എന്നിട്ട് ക്യൂനെ പറഞ്ഞു വിടും. അതിനുശേഷം പിറ്റേന്ന് ക്യൂനിൻ്റെ അമ്മ ചോദിക്കുന്നുണ്ട്, മോളെ ഡ്യൂക്ക് യൂണിവേഴ്സിൻ്റെ കാര്യം എന്താണെന്ന് ചോദിക്കുമ്പോൾ, അമ്മ എൻ്റെ പേര് പ്രയോറിറ്റി ലിസ്റ്റിന് വെച്ചിട്ടുണ്ട്, അവിടെ കയറി പറ്റാൻ വേണ്ടി ഞാൻ ചില പ്ലാൻസ് ഇടുന്നുണ്ട്, അതൊക്കെ വർക്കൗട്ടായി കഴിഞ്ഞാൽ ഉറപ്പായിട്ട് അവിടെ കയറും എന്ന് പറയുമ്പോൾ അമ്മയ്ക്ക് ഭയങ്കര സന്തോഷമാകുന്നുണ്ട്. അതിനുശേഷം ജെയ്ക്ക് ടൈലറിൻ്റെ ഒരു വീഡിയോ ആണ് കാണിക്കുന്നത്. ഈ വീഡിയോ അവൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് സോഷ്യൽ മീഡിയയിൽ, അത് ഭയങ്കരമായിട്ട് ഹിറ്റായി. അത് മാത്രമല്ല ഭയങ്കര രസമാണ് അതിൻ്റെ ഡാൻസ് കാണാൻ. ഓരോ സ്റ്റെപ്സും കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തന്നെ ഭയങ്കര ഇഷ്ടം ചെക്കനോട് തോന്നും. അപ്പോൾ ഇതാരാണ് ഇത്ര ഇഷ്ടത്തോടെ കണ്ടുകൊണ്ടിരിക്കുന്നത് ചോദിച്ചാൽ ക്യൂനാണ്. ക്യൂൻ ഇത് കണ്ട് ഭയങ്കര ത്രില്ലടിച്ചിരിക്കുകയാണ്. അവളുടെ മുഖത്തിപ്പോൾ എന്തോ ഒരു പ്രത്യേകതരം ഒരു ഇഷ്ടം, ഒരു പയ്യനൊരു പെൺകുട്ടിക്ക് ഇഷ്ടമാണെങ്കിൽ മാത്രം കാണുന്നൊരു ഫീലിങ്സ് അവളുടെ മുഖത്ത് ഇപ്പോൾ കാണാൻ പറ്റുന്നുണ്ട്. അതിനുശേഷം ഇവരുടെ ട്രൂപ്പെല്ലാം സെറ്റായാലോ, ട്രൂപ്പിലെ ആൾക്കാർ അവളുടെ വീട്ടിൽ വിളിച്ചിട്ട് ഓരോരുത്തർക്ക് ഓരോ പൊസിഷനുണ്ട്, ഡാൻസിൽ തന്നെ ഓരോ പൊസിഷൻസ് ഉണ്ട്, ആരാ ഏതാ എന്തൊക്കെ ചെയ്യേണ്ടെന്ന കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിനുശേഷം കൊറിയോഗ്രാഫറിനെ പറ്റി പറയുമ്പോൾ ഇവൾ പറയുന്നുണ്ട് ജെയ്ക്ക് ടൈലർ വരുന്നു. അപ്പോൾ ആൾക്കാർക്ക് ഡൗട്ട് ഉണ്ട് ജെയ്ക്ക് ടൈലർ വരുമോ ഇല്ലേ എന്നുള്ള കാര്യം. പക്ഷേ അപ്പോൾ തന്നെ ജെയ്ക്ക് ടൈലറോട് വന്നിട്ടുണ്ട്, ഹേയ് ഞാനെത്തി, അപ്പോൾ നമുക്കിനി കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്ന പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ജാസ്മിൻ പോലും സർപ്രൈസായി പോകുന്നുണ്ട്. കാര്യം ജാസ്മിൻ മാത്രമേ കാര്യം അറിയാവൂ, ഇവനെ വിളിച്ചിരുന്നു ഇവൻ വരുമോ ഇല്ലെന്നൊന്നും ആരും പറഞ്ഞില്ലെന്ന് പറയുന്നുണ്ട്. അതിനുശേഷം ജെയ്ക്ക് ടൈലർ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇവർക്കൊരു ഫേവർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അവൻ്റെ സ്റ്റുഡിയോയിൽ പൈസ കൊടുത്താൽ മാത്രമേ സ്പേസ് കിട്ടുള്ളൂ. പക്ഷേ പൈസ കൊടുക്കാണ്ട് ബോസ് കാണാത്ത സമയത്ത്, ആൾക്കാരില്ലാത്ത സമയത്ത് ഇവരെയൊക്കെ വിളിച്ചിരുത്തി പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ മിററ് നോക്കി ഒരു പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ജെയ്ക്ക് ടൈലറും കുറേ സ്റ്റെപ്സ് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, കുറച്ച് പുതിയ കോറിയോഗ്രാഫി പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അത് പ്രകാരം പ്രാക്ടീസൊക്കെ നന്നായിട്ട് തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്.
അതിനുശേഷം ജാസ്മിനെ കാണിക്കുന്നത്. ജാസ്മിൻ സ്ഥിരം വാങ്ങി നോക്കുന്നൊരു കട ഉണ്ടല്ലോ, ചെക്കനുള്ള കട. അവൻ്റെ പേര് ചാർലി എന്നാണ്. അവനാണെങ്കിൽ മെത്ത ബെഡ്സ് ഒക്കെ വിൽക്കുന്ന ഷോപ്പിലുള്ള. അവിടെ പോയിട്ട് നല്ലൊരു മെത്ത നോക്കാൻ വന്നെന്ന് പറയുമ്പോൾ, ആ മാഡം ഇത് നല്ല മെത്തയെന്ന് പറയുമ്പോൾ നിങ്ങളിങ്ങോട്ട് ഒരു കിടക്ക് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ചെക്കനെ പിടിച്ച് കിടത്തിയിട്ട് ഒരു കാലിടത്ത് തന്നെ തുടയെ വെക്കുന്നുണ്ട്. ഇങ്ങനത്തെ സെറ്റപ്പൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ എത്ര പേര് ഒരു മെത്തക്കടയിൽ ജോലിക്ക് പോയേനെ? ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യൂ കേട്ടോ. ഇതൊക്കെ കഴിഞ്ഞു ഇവരെ ട്രൂപ്പ് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഇവരുടെ ട്രൂപ്പിലൊരു സംസാരം വരുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ആദ്യമായിട്ടാണ് കോമ്പറ്റീഷന് പങ്കെടുക്കാൻ പോകുന്നത്. ആർക്കും സ്റ്റേജ് എക്സ്പീരിയൻസ് ഒന്നുമില്ല. അപ്പോൾ സ്റ്റേജ് എക്സ്പീരിയൻസ് ഇല്ലാതെ എങ്ങനെയാണെന്ന് ചോദിക്കുമ്പോൾ, അതിന് ഞാൻ വഴി കണ്ടെത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു അപ്പൂപ്പനെ കൂട്ടിക്കൊണ്ട് വരും. ഈ അപ്പൂപ്പനെ കൂട്ടിക്കൊണ്ട് വരുമ്പോൾ ഈ അപ്പൂപ്പനാണെങ്കിൽ തളർവാദം വന്ന് കിടക്കുക. എന്ന് വെച്ചാൽ പുള്ളിക്കാരൻ വീൽ ചെയറിലാണ്, പുള്ളിക്കാരന് ഒന്നും അനങ്ങില്ല, കണ്ണ് മാത്രമേ ഉള്ളൂ. അപ്പോൾ പുള്ളിക്കാരനെ വെച്ചിട്ട് ഇവർ ഭയങ്കര ഡാൻസും കാര്യങ്ങളൊക്കെ ചെയ്യുക. പുള്ളിക്കാരൻ്റെ കണ്ണ് മാത്രം അങ്ങോട്ടോട്ട് അനങ്ങുന്നുണ്ട്. ഇവർ ഒടുക്കത്ത ഡാൻസ്, ഡാൻസ് എന്ന് വെച്ചാൽ ഭയങ്കര ഡാൻസ്. ഇയാളുടെ അടുത്തുനിന്ന് അലറുക, കൂവി വിളിക്കുക, ഇയാളുടെ തലേനെ വണ്ടി കൂടെ ചാടി പോവുക, അങ്ങനത്തെ സൈക്കോതനമായ ഡാൻസ്. ഇവർ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തൊരു ആൾ ഒരു വ്യൂവറിനെ കിട്ടിയ രീതിയിൽ കാര്യങ്ങൾ ചെയ്യുക. പക്ഷേ പിന്നീടാണ് അതറിയുന്നത് കിളവൻ ഇരുന്നിരുപ്പി വടിയായിട്ടുണ്ട്, കിളവന് സ്ട്രക്ചറിൽ വന്ന് എടുത്തിട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഇവരെല്ലാവരും കൂടി പറയുന്നതെന്ന് വെച്ചാൽ, പാവം സമയമായിരുന്നതാണ്, അങ്ങ് പോയതാണ്, കുഴപ്പമൊന്നുമില്ല, ആരോടും പറയാൻ നിൽക്കേണ്ട, പോലീസ് പിടിക്കുമെന്ന് പറഞ്ഞിട്ട് ആ പ്രശ്നം ഇവരുടെ ഉള്ളിൽ തന്നെ ഇവർ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എങ്കിലും കൂട്ടത്തിൽ ഒന്ന് രണ്ട് പേര് വർത്തമാനം പറയുന്നുണ്ട്, അപ്പോൾ നമ്മുടെ ഡാൻസ് അത്രയ്ക്കും ഭംഗിയായതുകൊണ്ടല്ലേ ഒരാൾ മരിച്ചു പോകുന്നതൊക്കെ പറഞ്ഞ് ഭയങ്കര ഡയലോഗ് അടിക്കുമ്പോൾ ക്യുന്നു പറയുന്നുണ്ട്. ആരും നെഗറ്റീവ് ആവരുത്, നമ്മൾ പ്രാക്ടീസ് ചെയ്ത് ആൾക്കാരെ കയ്യിലെടുക്കും എന്ന് പറയുമ്പോൾ ജാസ്മിൻ പറയുന്നുണ്ട് വെറുതെ വാഗുണ്ട് പറഞ്ഞാൽ പോരാ, നമ്മുടെ ഡാൻസ് അത്രയും ബോറായതുകൊണ്ടാണ് ഒരാൾ മരിച്ചു പോയത്. എന്ന് വന്നാൽ ഇനി പ്രാക്ടീസ് അല്ലാണ്ട് നമുക്ക് യാതൊരു ഗുണമില്ല. നമുക്കിനി കൂടുതൽ മൾട്ടിപ്പിൾ ടൈം കൂടുതൽ ടൈം പ്രാക്ടീസ് ചെയ്യണം. എല്ലാവരും കുറച്ചും കൂടി സീരിയസ് ആവണം. പിന്നെ ക്യുൻ, നീ പ്രത്യേകിച്ച് നമ്മുടെ കൂട്ടത്തിൽ നീ മാത്രമാണ് ഡാൻസ് വഴങ്ങാത്ത ആൾ, നീ കുറേ കൂടി ആ ഒരു ഇൻവോൾവ് ആയിട്ട് ഡാൻസ് ചെയ്യണമെന്ന് പറയുമ്പോൾ, ഹേയ് നീ വിചാരിക്കുന്ന പോലൊന്നുമില്ല, കോമ്പറ്റീഷൻ ടൈം ആകുമ്പോൾ ആവട്ടെ, ഞാൻ തകർത്ത് കളയും, ശരി ഗൈസ് വാ നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ പോകുമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ അവർ പോയിട്ട് പിന്നെയും തകർത്തിലിട്ട് ഭയങ്കരമായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം ജയിക്ക് വന്നിട്ട് ഓരോ വ്യക്തികളെ ഇൻഡിവിജ്വലായിട്ട് പെർഫോം ചെയ്യിപ്പിക്കുന്നുണ്ട്. ഇത് അവരുടെ പെർഫോമൻസ് മെച്ചപ്പെടുത്താൻ സഹായിക്കുമെന്ന് പറയുന്നുണ്ട്. അത് സത്യമാണ്. കാര്യം ക്യുന്നാണെങ്കിൽ കൂട്ടത്തിൽ കിടന്ന് കളിച്ച പോലെയല്ല, ഒറ്റയ്ക്ക് കളിക്കുമ്പോൾ കുറേ മിസ്റ്റേക്കും വരുന്നുണ്ട്, അതൊക്കെ തിരുത്തി കൊടുക്കുമ്പോൾ കുറച്ചും കൂടി ബെറ്റർ ആവുന്നുണ്ട്. അതിനുശേഷം ജയിക്ക് എന്താ പറയുന്നത് വെച്ചാൽ, കോമ്പറ്റീഷൻ ഉടൻ തന്നെയാണ്, നാളെ തന്നെയാണ്, എല്ലാവരും നിങ്ങളുടെ ബെസ്റ്റ് കാഴ്ച വയ്ക്കുക, ആരും പേടിക്കരുത്, പറ്റുന്ന പോലെ പെർഫോം ചെയ്യുക, വിജയിച്ച് വാ എന്ന് പറയുന്നുണ്ട്. അതിനുശേഷം പിന്നെ കോമ്പറ്റീഷനാണ്. കോമ്പറ്റീഷൻ എന്ന് പറയുമ്പോൾ ഇവരുടെ സ്കൂളിൽ നിന്ന് ഇത്രയും കാലം ഒരു ട്രൂപ്പ് മാത്രമേ ചെയ്തിരുന്നുള്ളൂ, അതായത് ജൂലിയൻ്റെ ട്രൂപ്പ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഈ വർഷം മൾട്ടിപ്പിളായിട്ട് ട്രൂപ്പ് വരാൻ പോകുന്നുണ്ട്. പക്ഷേ ഈ ട്രൂപ്പ് വരണമെങ്കിൽ ക്വാളിഫയറിൽ സെലക്ട് ആവണം. അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ജൂലിയനാണെങ്കിൽ ഇവരെ ട്രൂപ്പിനെ കാണുമ്പോൾ ഭയങ്കരമായിട്ട് പുച്ഛിച്ച് കളിയാക്കും. കോമാളി കൂട്ടം വന്നല്ലോ, എന്ത് കാണിക്കാൻ പോകാമെന്നൊക്കെ പറഞ്ഞ് കളിയാക്കുമ്പോൾ, പോടാ ഞങ്ങളെ ഡാൻസ് നീ കണ്ട് അന്തം വിടും എന്ന് പറഞ്ഞിട്ട് ക്യുന്നു ഡയലോഗ് അടിക്കുന്നുണ്ട്. അതിനുശേഷം ഇവർ പോയിട്ട് ഡാൻസും കളിക്കുന്നുണ്ട്. പക്ഷേ ഡാൻസ് കളിക്കുമ്പോൾ നിങ്ങൾ ക്യുന്നിനെ മാത്രം ശ്രദ്ധിക്കുക. ക്യുന്ന് കാണിക്കുന്ന സ്റ്റെപ്പ് ഒരുമാതിരി ഇവർ കാണിക്കുന്ന സ്റ്റെപ്പിൻ്റെ കൂടെ മാച്ച് ആവുന്നില്ല. അതുമാത്രമല്ല, അവൾ ഇവളുടെ കുറവ് മറയ്ക്കാൻ വേണ്ടിയിട്ട് ഒളിച്ച് നിൽക്കുക ചെയ്യുന്നത്. എന്നുവെച്ചാൽ ആരുടെങ്കിലും ബാക്കി പോയിട്ട് ഒളിച്ച് നിൽക്കുക. ഇതൊക്കെ ജഡ്ജസ്മാർ ഭയങ്കരമായിട്ട് നോക്കുന്നുണ്ട്, നോട്ടീസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇവരുടെ പെർഫോമൻസ് കഴിയുമ്പോൾ ആൾക്കാർ ഒരുമാതിരി ഇരുന്ന് ബാക്കിൽ നിന്ന് ചിരിക്കുന്നുണ്ട്. ഇവരുടെ പെർഫോമൻസിന് ജഡ്ജിമാർ ഒരുപാട് ഡിസ്കസ് ചെയ്തിട്ട് കൊടുക്കുന്ന മാർക്ക് 10-ൽ 5 മാർക്കാണ്. അങ്ങനെ 5 മാർക്ക് കിട്ടി, അതുകൊണ്ട് എന്തായാലും ഇന്നാവില്ല. അടുത്തൊരു ട്രൂപ്പ് വരുന്നുണ്ട്, അവരുമായിട്ടാണ് ഇവരെ കമ്പയർ ചെയ്യുന്നത്, അതായത് എലിമിനേഷൻ പോലെ. അവർ കുറച്ച് മാർക്ക് വാങ്ങിച്ചാൽ ഇവരെ കയറും, പക്ഷേ അവരുടെ പെർഫോമൻസ് വേറെ ലെവലാണ്. കുറച്ച് മാർക്ക് വാങ്ങുന്ന യാതൊരു രീതിയില്ല, ബിക്കോസ് അവർ റിതമിക്കായിട്ട് ഭയങ്കരമായിട്ട് പെർഫോം ചെയ്യാം. അങ്ങനെ എല്ലാവരും കണ്ണ് തള്ളിയിരിക്കുക. പക്ഷേ ഇവിടെ കണ്ണ് തള്ളുന്നതിന് വലിയ റീസൺ ഉണ്ട്. പെണ്ണുങ്ങളൊക്കെ വാ തുറന്നു പോയി. സംഭവം എന്ന് വെച്ചാൽ, അതിലൊരു ചെക്കനാണെങ്കിൽ ഇന്നർവെയർ ഇട്ടത് ടൈറ്റ് ആയിരുന്നില്ല എന്ന് തോന്നുന്നു, അവൻ്റെ പെനിസ് പുറത്തേക്ക് ചാടിപ്പോയി, ഡ്രസ്സിൻ്റെ പുറത്തേക്ക് നിൽക്കുന്നുണ്ട്, പെണ്ണുങ്ങളൊക്കെ ഭയങ്കരമായിട്ട് നോക്കിയിരിക്കുക. അത് ഒരു കോമ്പറ്റീഷനിൽ വരുമ്പോൾ ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്, ചട്ടവിരുദ്ധമാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു അച്ചടക്കലെങ്ങനെയും കാരണം അവന് മാർക്ക്, അവരുടെ ട്രൂപ്പിന് പൂർണ്ണമായിട്ട് മാർക്ക് കുറയും. ആ ഒരു ഒറ്റ ആനുകൂല്യത്തിൻ്റെ പുറത്ത് ക്യുന്നിൻ്റെ ട്രൂപ്പ് ഇന്നവുകയും ചെയ്യുന്നുണ്ട്. ഈ സന്തോഷ വാർത്ത കൊറിയോഗ്രാഫറായി ജയ്ക്കിനെ വിളിച്ച് പറയുന്നുണ്ട്. ജയ്ക്കിന് സത്യം പറഞ്ഞാൽ വിശ്വാസമാവുന്നില്ല, എങ്കിലും ജയ്ക്കിന് ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. അതിനുശേഷം ക്യുന്ന് ജയ്ക്കിനെ വിളിച്ചിട്ട് ഒരു ഈവനിങ്ങിന് വിളിച്ചിട്ട് വന്നൊരു ചെറിയ പാട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ തന്നെ ഭയങ്കരമായിട്ട് താങ്ക് യു പറയുന്നുണ്ട്. അതുമാത്രമല്ല, ക്യുന്നിന് ജയ്ക്കിനോട് എന്തോ ഒരു ഇഷ്ടമുണ്ട്, അത് നമുക്കറിയാം, ബട്ട് ജയ്ക്കിന് അറിയില്ല കേട്ടോ. അപ്പം അത് അവൾ മനസ്സ് വെച്ചിട്ട് ജയ്ക്കിനോട് പറയുന്നുണ്ട്, ഒരു സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ട് പോകാമെന്ന് കൂട്ടിക്കൊണ്ട് പോകുന്നുണ്ട്. എവിടെയെന്ന് വെച്ചാൽ, അംഗവൈകല്യമുള്ള ആൾക്കാർ ഡാൻസ് കളിക്കുന്നത് കാണിച്ച് കൊടുക്കുന്നത്. അവരുടെ ഡാൻസ് എന്ന് വെച്ചാൽ വേറെ ലെവൽ ഓഫ് ഡാൻസാണ്. അവർക്ക് ഒരു കാലില്ലെന്നേ ഉള്ളൂ, അല്ലെങ്കിൽ രണ്ട് കാലില്ലാത്ത ആൾക്കാരുണ്ട്. പക്ഷേ ഇവരൊക്കെ ചെയ്യുന്ന ഡാൻസും പെർഫോമൻസും രണ്ട് കാലുള്ള ആൾക്കാരും ചെയ്യില്ല. ജയിക്കുന്നത് കാണുമ്പോൾ ജയിക്കിൻ്റെ മുഖം നിങ്ങൾ ശ്രദ്ധിക്കണം. അവൻ്റെ മുഖത്ത് എന്തോ ഒരു ചമ്മലും ഒരു വ്യഗ്രതയും എന്തോ മിസ് ചെയ്യുന്നില്ല. അവൻ്റെ കാലിന് സർജറി ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ചെറിയൊരു വേദനയുള്ളത് കൊണ്ട് അവൻ ഇത് ഉപേക്ഷിച്ചു. പക്ഷേ അവരെന്തൊക്കെയാണ് ചെയ്യുന്നത് എന്ന രീതിയിൽ കാണിച്ചു കൊടുത്തതിന് ശേഷം ക്യുന്ന് ഉപദേശം കൊടുക്കുന്നുണ്ട്. ജയ്ക്ക്, നീ ഒരിക്കലും വിട്ടുകൊടുക്കാൻ പാടില്ല, തിരിച്ച് വീണ്ടും വരണം, നീ സൂപ്പറാണ്, പെൺകുട്ടികൾക്ക് നിന്നെ എന്ത് ഇഷ്ടം എന്നറിയോ, ഈ ലോകം തന്നെ ആരാധിക്കുന്ന ഡാൻസർ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് മോട്ടിവേറ്റ് ചെയ്യും.
അങ്ങനെ ഇതിനുശേഷം ഇവർക്കിടയിൽ ഒരു കണക്ഷൻ വർക്കൗട്ട് ആവും. ജയിക്കാണെങ്കിൽ അവളെ വിളിച്ചുകൊണ്ട് ഒരു ഗോഡൗൺ പോലെ സ്ഥലത്ത് കൂട്ടും, അവിടെ പോയി നിന്നൊരു ഭയങ്കര ഡാൻസിൻ്റെ സ്റ്റെപ്പ് പറഞ്ഞുകൊടുക്കും, ഒരു റൊമാൻറ്റിക് പോലെ പെരുമാറും, ഇവർ അവിടെ വെച്ച് ഭയങ്കരമായിട്ട് കിസും ചെയ്യും. ഇവർ തമ്മിലെ പ്രണയമാണ് അവിടെ സ്റ്റാർട്ടാവുന്നത്. ജയിക്കും ക്വിന്നും ഭയങ്കര ലവിലാവും. അന്ന് രാത്രി ക്വിന്ന് ഭയങ്കര സന്തോഷമായിട്ട് വന്ന് കിടന്ന് ഉറങ്ങുന്നത്. അതുപോലെ തന്നെ പിറ്റേന്ന് എഴുന്നേൽക്കുമ്പോഴും അവളുടെ മുഖത്തൊരു സന്തോഷമുണ്ട്. ജയിക്കിന് മെസ്സേജ് അയക്കുന്നുണ്ട്, അവളുടെ മുഖത്ത് റിതമേക്കായിട്ട് കുറേ കാര്യങ്ങൾ വന്നിട്ടുണ്ട്, ഡാൻസിൽ അവൾ കൂടുതൽ ഇൻവോൾവ് ആയിട്ടുണ്ട്. അതിനുശേഷം ജയിക്ക് വിളിച്ചിട്ടൊരു കാര്യം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഗൈസ് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, കഴിഞ്ഞ തവണത്തെ സെലക്ഷൻ ചിലപ്പോൾ എന്തോ കൊണ്ട് കിട്ടിയതാണ്, പക്ഷെ അതുപോലെ ആവരുത്. ഇനി നമ്മൾ പോകാനുള്ളത് ഫൈനൽ റൗണ്ടാണ്. ആ റൗണ്ടിൽ പെർഫോം ചെയ്താൽ മാത്രമേ നമുക്ക് ട്രോഫി വിൻ ചെയ്യാൻ പറ്റുമെന്ന് പറയും. ഇത്രയും സീരിയസ് ആയിട്ട് കാര്യം പറയുമ്പോഴത്തേക്ക് ജാസ്മിൻ ആണെങ്കിൽ അവിടെ വായി നോക്കിക്കൊണ്ടിരിക്കുക, അവളുടെ ഹാലൂസിനേഷൻ, അവളുടെ ചെക്കൻ അവൻ ഷർട്ട് പോലും ഇടാതെ വന്നിരിക്കുകയെന്ന് പറഞ്ഞാൽ അവൻ്റെ ബോഡി നോക്കി വായി നോക്കുമ്പോഴത്തേക്ക് ഈ സമയത്ത് അവൻ വന്നെന്താ പറയുന്നത് വെച്ചാൽ, നിങ്ങൾ മെത്ത വാങ്ങാനില്ലെങ്കിൽ ഇങ്ങോട്ട് വരണ്ട, എൻ്റെ ബോസ് വഴക്ക് പറയും, സോറി ഡിയർ എന്ന് പറഞ്ഞിട്ട് വന്ന് ഇവളോട് വർത്തമാനം പറയും. ഇതേ സമയം ജൂലിയൻ്റെ ട്രൂപ്പിലെ രണ്ട് പെൺകുട്ടികൾ ഇവരവിടെ കൂട്ടം കൂടുന്നതും വർത്തമാനം പറയുന്നതും ഒക്കെ ഫോട്ടോ എടുത്തുകൊണ്ട് പോകുന്നുണ്ട്. പോയിട്ട് നേരെ ജൂലിയനെ കാണിക്കുന്നുണ്ട്. ഇത് നേരെ വന്ന് ജൂലിയൻ്റെ അടുത്ത് പറയുമ്പോഴത്തേക്ക് ജൂലിയൻ ചോദിക്കുന്നത് ആരുടെ കൂടെ കണ്ടു എന്നാണ് നിങ്ങൾ പറയുന്നത്, അത് മറ്റാരുടെയും കൂടെ അല്ല, നമ്മുടെ ജേക്ക് ടൈലറിൻ്റെ കൂടെ കണ്ടത്. ഓ, ജേക്ക് ടൈലറിൻ്റെ കൂടെയാണോ, അങ്ങനെയാണെങ്കിൽ അതിൻ്റെ തന്നെ കാര്യമുണ്ടല്ലോ, അവൻ ഭയങ്കര സെറ്റപ്പ് ആണല്ലോ. മേ ബി അവൻ ഏതോ സ്റ്റുഡിയോയിൽ വർക്ക് ചെയ്യുന്നതെന്ന് അറിഞ്ഞത്, ആ സ്റ്റുഡിയോയിലായിരിക്കും അവർ പ്രാക്ടീസ് ചെയ്യുന്നത്. എന്തായാലും കാര്യങ്ങൾ ഞാൻ അന്വേഷിക്കട്ടെന്ന് ചോദിക്കുമ്പോഴത്തേക്ക് നിനക്കെന്താ ജൂലിയൻ പേടിയുണ്ടോ എന്ന് കൂട്ടത്തിൽ ട്രൂപ്പിൽ ഇറക്കാൻ ചോദിക്കുമ്പോൾ, പേടിയോ, എനിക്കാരെയും പേടിയൊന്നുമില്ല, പക്ഷേ നമ്മൾ ശത്രുക്കളോട് എപ്പോഴും ഒരു മൃദു സമീപനം പാടില്ലെന്ന് പറഞ്ഞ ഡയലോഗ് അടിച്ചിട്ട് അവൻ ഉടന്ന് പോകും. അതിനുശേഷം ക്യുന്നിനാണെങ്കിൽ ടെസ്റ്റ് നടത്താൻ കാണിക്കുന്നത്, ടെസ്റ്റിലാണെങ്കിൽ അവൾ പൂജ്യം തന്നെ വാങ്ങുന്നുണ്ട്, അത്രയ്ക്ക് വലിയ മാർക്കൊന്നുമില്ല, നന്നായിട്ട് പഠിച്ചുകൊടുത്ത കുട്ടിയെ ഡാൻസിലൊക്കെ ഇൻവോൾവ് ആയപ്പോൾ കാര്യങ്ങൾ പോയി. അങ്ങനെ വിഷമിച്ചിരിക്കുമ്പോൾ ട്രൂപ്പിൽ ആൾക്കാർ വന്നിട്ട് പറയുന്നുണ്ട്, നമ്മുടെ കൂട്ടത്തിൽ ഡാൻസ് ചെയ്യുന്ന ഒരാൾ ഫ്ലിപ്പ് ചെയ്തു, ഭയങ്കര സെറ്റാന്ന് പറഞ്ഞിട്ട് ആ കരാട്ട പഠിക്കുന്ന ചെക്കൻ ഫ്ലിപ്പ് ചെയ്യുന്ന കാണിച്ചെടുക്കും, അവൾക്ക് ഭയങ്കര സന്തോഷവും. അവൾ ഈ കാര്യമൊക്കെ മറന്നിട്ട് നേരെ അങ്ങോട്ടേക്ക് പോകും. ഇതേ സമയം ഒരു സ്റ്റുഡിയോയിൽ ഡാൻസ് ചെയ്യാൻ പോകുന്ന സമയത്ത് ജേക്ക് ടൈലർ ഇറങ്ങി പുറത്തേക്ക് പോകുന്ന കാണുന്നത്. ആ സമയത്ത് എന്താ പറ്റിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജൂലിയ വന്നിട്ട് പറയും, ജേക്ക് ടൈലറിനെ ഇവിടുന്ന് പുറത്താക്കി, ഞാൻ വന്നിട്ട് ബോസിന് കാണിച്ചു കൊടുത്തു, അവൻ ഇതുപോലെ ഫീസ് വാങ്ങാതെ നിങ്ങളെ ഇതിൻ്റെ ഉള്ളിൽ കയറ്റി നിന്നുള്ള കാര്യം, നിനക്കത് നാണമില്ലേ, ഫീസ് വാങ്ങിയിട്ട് നിന്നാൽ പോരെന്ന് ചോദിക്കുന്നുണ്ട്. ഇതേസമയം ക്യുന്ന് പുറകെ പോയിട്ട് ജയിക്കിൻ്റെ കാല് പിടിക്കുന്നുണ്ട്. ജയിക്ക് ഐം സോറി എന്ന് പറയുമ്പോൾ, എന്ത് സോറി, എൻ്റെ ഫ്യൂച്ചർ പോയി, ഞാൻ ഇനി എങ്ങനെ ചോറ് കഴിക്കും, എങ്ങനെ ഞാൻ ഇനി റൂമിൻ്റെ റെൻറ്റ് കൊടുക്കും, എൻ്റെ ജോലിയൊക്കെ പോകുന്നുണ്ട്, ഭയങ്കരമായിട്ട് ഇമോഷണലായിട്ട് ജയിക്ക് അവിടെ നിന്ന് പോകുന്നുണ്ട്. ഇതെല്ലാം കണ്ടിട്ട് ജാസ്മിൻ്റെ ദേഷ്യം വന്നിട്ട് ജാസ്മിൻ നേരെ ജൂലിയൻ്റെ അടുത്ത് പോയിട്ട് ചോദിക്കുന്നത്, നിനക്ക് നാണമില്ലേ ജൂലിയൻ ഇങ്ങനെയൊക്കെ ചെയ്യാമെന്ന് പറയുമ്പോൾ, ഞാൻ എന്തിനാണ് നാണിക്കുന്നത്, ഫീസ് കൊടുക്കാണ്ട് ഒരു ഇൻസ്റ്റിറ്റ്യൂഷനെ പറ്റിച്ച് വർക്ക് ചെയ്തത് നിങ്ങളാണെന്ന് പറയുമ്പോഴത്തേക്ക്, ഓ മൈ ഗോഡ്, നീ ഭയങ്കര സൂപ്പറായി ഡാൻസ് ചെയ്യുന്നതിനാണെങ്കിൽ ഞങ്ങൾ ഡാൻസ് ചെയ്യുന്നത് നിനക്ക് തടയുന്ന എന്തിനാണ്, നിനക്ക് ഇത്ര അസൂയ എന്തിനാണെന്ന് ചോദിക്കുമ്പോൾ, ലോകത്തൊരു കള്ളത്തരം നടക്കാൻ ഞാൻ സമ്മതിക്കില്ല, അതുകൊണ്ടാണ് എനിക്ക് അസൂയയും പേടിയും ആരെടുത്തില്ല എന്നവനും പറയും. അതിനുശേഷം ക്യുന്നിനൊരു മെയിൽ വരുന്നുണ്ട്. മെയിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡ്യൂക്ക് യൂണിവേഴ്സിറ്റിയിൽ ലേഡിയെ മെയിൽ അയച്ചത്, അതായത് ഇവൾ പറഞ്ഞു പറ്റിച്ചു ഡാൻസ് ട്രൂപ്പിൽ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം, അത് കണ്ടുപിടിച്ചിട്ട് നിനക്ക് ഇനി സെലക്ഷനൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് മെയിൽ അയച്ചിരിക്കുന്നത്. അപ്പോൾ ഇവൾ നേരെ വിളിച്ചിട്ട് പറയുന്നത്, ഞാൻ ഡാൻസ് ട്രൂപ്പ് തുടങ്ങി വേണമെന്ന് പറയുമ്പോൾ, നീ തുടങ്ങി എന്നുള്ള കാര്യം ഇവിടുത്തെ പ്രധാനം, നീ ഒരു ഇമ്പോർട്ടൻ്റ് ആയ ഫേമസ് ഡാൻസ് ട്രൂപ്പ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നിന്നെ ചൂസ് ചെയ്യാനുള്ള ഘടകം, പക്ഷേ നീ പറഞ്ഞു പറ്റിച്ചു, വിശ്വാസവഞ്ചകരെ ഞാൻ എടുക്കുന്നതല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഡയലോഗ് അടിക്കുമ്പോൾ ഇവൾക്ക് ഭയങ്കര ഫ്രസ്ട്രേഷനും ഇറിറ്റേഷനായിട്ട് ഇവൾ മാക്സിമം ബഗ് ചെയ്യുന്നുണ്ട്. അവസാനം ഇറിറ്റേഷനായിട്ട് ഇവൾ അവിടെ ഒരു പ്രതിമ തറയെ തള്ളിയിട്ട് പൊട്ടിക്കുന്നുണ്ട്. എല്ലാവരും അറ്റൻഷനായിട്ട് നോക്കുന്നുണ്ട്. ആ ഒരു ഇൻസിഡൻറ്റ് കഴിഞ്ഞു ഇവൾ നേരെ പോകുന്നത് പിന്നെ ഇവളുടെ ഫ്രണ്ട്സിൻ്റെ അടുത്തേക്കാണ്. എനിക്കിന്റെ പഠിത്തമാണ് ഇമ്പോർട്ടൻറ്റ്, എല്ലാവരെയും ബുദ്ധിമുട്ടിച്ചാലും സോറി, ഡാൻസും കാര്യങ്ങളായിട്ട് ഞാൻ മുന്നോട്ടില്ല, നിങ്ങളുടെ ട്രൂപ്പ് വേണമെങ്കിൽ നടത്തിക്കോളാം പറഞ്ഞിട്ട് അവൾ പോകുന്നുണ്ട്. ആൾക്കാർ കുറേ ഇവളെ ദേഷ്യപ്പെട്ട് വഴക്ക് പറയുന്നുണ്ട്. ഒരുത്തി മാത്രം അവിടെ ഇരിക്കുമ്പോൾ നീ എന്തവിടെ ഇരിക്കുമെന്ന് ചോദിക്കുമ്പോഴത്തേക്ക് പെട്ടെന്ന് അവളെ ശ്രദ്ധിക്കുന്നത്, അവളാണെങ്കിൽ ഇവളെ ഷൂട്ട് ചെയ്യുന്നുണ്ട്. നീ എന്തെന്നെ ഷൂട്ട് ചെയ്യണമെന്ന് ചോദിക്കുമ്പോൾ, അതെ അതെ, എനിക്കിന്ന് ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി പോസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അവൾ ഡയലോഗ് അടിക്കുന്നുണ്ട്. അതിനുശേഷം പിന്നീട് ജയിക്കിനെ കാണിക്കുന്നുണ്ട്. ജയിക്ക് വന്നിട്ട് ക്യുന്നോട് ചോദിക്കുന്നുണ്ട്, ക്യുൻ എന്താണെന്നൊരു ഉദ്ദേശം, ചുമ്മായിരുന്നു എന്നെ വിളിച്ചിട്ട് നീ ഡാൻസ് ഗ്രൂപ്പിൽ ചേരാൻ പറഞ്ഞു, എൻ്റെ ജോലി പോയി, അതുപോലെ നിൻ്റെ ഫ്രണ്ട്സിനെ കൊണ്ട് ഇത്രയും സ്റ്റെപ്പ് ഇടിപ്പിച്ചു, ഇപ്പോൾ വന്നിട്ട് പറ്റില്ല എന്ന് പറഞ്ഞ് എങ്ങനെ നോക്കുമ്പോൾ, അതേ പറ്റില്ല, എനിക്ക് എൻ്റെ പഠിത്തമാണ് ഇമ്പോർട്ടൻറ്റ്, അത് മാത്രമല്ല നീ ആയിട്ടുള്ള പ്രണയം ഞാൻ ഡ്രോപ്പ് ചെയ്യാണ്, എനിക്ക് പ്രണയം വേണ്ട ഒന്നും വേണ്ട എന്നിട്ട് ഭയങ്കര ദേഷ്യപ്പെട്ടിട്ട് അവളോടൊന്ന് പോവുകയാണ്. ഇതും കൂടി കേൾക്കുമ്പോൾ ജയിക്കിൻ്റെ മുഖം കാണാം, അവൻ്റെ മുഖം ഭയങ്കരമായിട്ട് വിഷമിച്ചവനിങ്ങനെ ക്യുന്നെ നോക്കുന്നുണ്ട്. ക്യുന്നൊന്നും മൈൻഡ് ചെയ്യാണ്ട് പോയി, പക്ഷെ അവൾ വീട്ടിൽ വന്നിട്ട് അവൾ ഓക്കെ അല്ല, അവളുടെ മുഖം ഭയങ്കരമായിട്ട് ഡള്ളായിരിക്കുക, മൊത്തത്തിൽ അവൾക്കും ഭയങ്കര വിഷമമുണ്ട്. അതിനുശേഷം രാവിലെ കാണിക്കുന്നുണ്ട്, ഒരു എനർജി ഇല്ലാണ്ട് ചത്തതുപോലെ എഴുന്നേക്കുന്നുണ്ട്. അവൾ ജാസ്മിനെ വെയിറ്റ് ചെയ്ത് നിൽക്കുമ്പോഴും അവളുടെ മുഖത്ത് യാതൊരു എനർജി ഇല്ല. അങ്ങനെ ദിവസം മുന്നോട്ടേക്ക് പോയിട്ടുണ്ട്. പിന്നെ അവളൊരു ഓൾഡ് ഏജ് ഹോമിൽ വർക്ക് ചെയ്യുന്ന കാര്യം പറഞ്ഞില്ല. അപ്പോൾ വൈകുന്നേരം അവളവിടെ പോകുമ്പോൾ അവിടുത്തെ ഒരു ആൻറ്റി എന്തിനാ വിഷമിച്ചിരിക്കുന്നു ചോദിക്കുമ്പോൾ തൻ്റെ പഠിത്തം ഡൗണായ കാര്യത്തെപ്പറ്റി പറയുമ്പോൾ, എന്ത് പഠിത്തവും മോളെ, ഇതോ ആയിരിക്കുന്ന അങ്കിളിനൊക്കെ ഉണ്ടോ, അദ്ദേഹം ഓൾഡ് ജില്ലാ ജഡ്ജിയാണ്, പിന്നെ ഞാനൊരു സ്കൂളിലെ ഹെഡ് മിസ്ട്രസ് ആണ്, അതുപോലെ തന്നെ അവിടുത്തെ കുറേ മെമ്പേഴ്സിനെ കാണിച്ചു കൊടുത്തിട്ട് എല്ലാവരും ഭയങ്കര പൊസിഷൻസിൽ ഇരുന്നാളാണ്, പഠിച്ചിരുന്ന കാലത്ത് ഒരുപാട് പഠിച്ച് നേടിയ വിക്ടറിയാണ്. ആ സമയത്ത് അതിൻ്റേതായ നല്ല ആത്മവിശ്വാസവും കാര്യങ്ങളും ഉണ്ടായിരുന്നു. പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെ മോളെ, ഈ സ്കൂളിൽ പഠിച്ചിരുന്ന സമയത്ത് നമ്മൾ ചെയ്തിരുന്ന ചെറിയ കോമഡീസ്, നമ്മൾ ചെയ്തിരുന്ന ആർട്ട്, സ്പോർട്സ്, അതൊക്കെ നമുക്ക് തരുന്ന ഓർമ്മകളുണ്ട്. ആ ഓർമ്മകളുടെ കൂടെ തന്നെ എല്ലാവരും ജീവിക്കണം, അല്ലാണ്ട് പഠിത്തം മാത്രമെന്നുള്ള ജീവിതം. ഇപ്പം നീ ഒന്ന് എന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്, ഞങ്ങളെപ്പോലത്തെ വലിയ വലിയ ആൾക്കാർ ഈ ഓൾഡ് ഏജ് ഹോമിൽ
ഞങ്ങളുടെ മക്കൾ ആരെങ്കിലും എന്തെങ്കിലും കാശോ മറ്റോ അയച്ചിട്ടുണ്ടെങ്കിൽ മാത്രം ജീവിതം മുന്നോട്ടേക്ക് പോകും. യാതൊരു സന്തോഷമില്ലാണ്ട് ഓർമ്മ ഇല്ലാണ്ട് ഇവിടെ ഇരിക്കുന്നു. നീ നിന്റെ ഡാൻസിനും കൂടി ഫോക്കസ് ചെയ്യും, പഠിത്തം ഒരു സൈഡിൽ കൂടെ കൊണ്ടുപോയി മതി എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര മോട്ടിവേഷൻ കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ക്യുനിൻ്റെ ആറ്റിറ്റ്യൂഡിലും ചെറിയൊരു മാറ്റമൊക്കെ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. ക്യുൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ കുറച്ച് നേരം ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അവൾ ലൈബ്രറി ഇരിക്കുമ്പോൾ അവളുടെ സ്റ്റെപ്സൊക്കെ ഇങ്ങനെ മാറുന്നുണ്ട്. അവളുടെ ബ്ലഡിൽ തന്നെ ഡാൻസ് ഉള്ളതുപോലെ, അവൾ നടക്കുമ്പോൾ ഡാൻസ്, അതുപോലെ അവളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ ഡാൻസ്, അങ്ങനെയൊക്കെ മാറിയിട്ട് അവൾക്ക് പിന്നെ ഒരു നിമിഷം അവിടെ ഇരിപ്പുറച്ച് നിൽക്കാൻ പറ്റുന്നില്ല. ഇറങ്ങി അവിടെ നിന്ന് ഓടുന്നുണ്ട്. നേരെ ഓടിപ്പോകുന്നത് ജെയ്ക്കിൻ്റെ അടുത്തേക്കാണ്. ജെയ്ക്കിൻ്റെ അടുത്തേക്ക് പോയിട്ട് ജെയ്ക്കിൻ്റെ കഥ തട്ടി തുറന്നിട്ട് എനിക്ക് ഡാൻസ് കളിക്കണം, കോമ്പറ്റീഷന് പങ്കെടുക്കണം എന്ന് പറയുമ്പോൾ നിന്നെ എങ്ങനെ വിശ്വസിക്കും എന്ന് ചോദിക്കുമ്പോൾ ജെയ്ക്ക്, ഞാൻ ഇത്രയും കാലം ഡാൻസ് ചെയ്തത് എനിക്ക് ഡ്യൂക്ക് യൂണിവേഴ്സിറ്റി പോകാൻ വേണ്ടി മാത്രമാണ്, പക്ഷേ ഇന്ന് അങ്ങനെയല്ല, ഡാൻസിൻ്റെ ബ്ലഡ് ഇല്ലെന്ന്, എനിക്ക് ചുമ്മാതെ ഇരിക്കാൻ പറ്റുന്നില്ല, അത്രത്തോളം ഡാൻസിനെ ഇഷ്ടപ്പെടുന്നുണ്ട്, ശരിക്കും എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് വന്നെന്ന് പറയുമ്പോൾ ജെയ്ക്കിൻ്റെ മുഖം തെളിയുന്നുണ്ട്. കാര്യം അവളുടെ സംസാരത്തിന് വ്യക്തമാണ് എത്രത്തോളം ഡാൻസിനെ പ്രണയിക്കുന്നുണ്ടെന്ന്. അങ്ങനെ അവൾ അകത്തേക്ക് വിളിച്ചിട്ട് അവൾക്ക് കുറച്ചും കൂടി സ്റ്റെപ്സും കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ജെയ്ക്കും അവളും കൂടി ഭയങ്കരമായിട്ട് സ്റ്റെപ്പ് ഇടുന്നുണ്ട്. മുമ്പത്തെ പോലെ ഒന്നുമല്ല, ക്യുൻ ഇപ്പോൾ സ്റ്റെപ്പ് ഇടുമ്പോൾ ശരിക്കും ഒരു ഡാൻസ് അവളുടെ ഉള്ളിൽ വന്നിട്ടുണ്ട്. ആ ഒരു ബോഡി ലാംഗ്വേജും കാര്യങ്ങളും കാണുമ്പോൾ തന്നെ ആർക്കായാലും ഒരു ഇത് തോന്നും, ഒരു ഡാൻസറിനെ കാണുമ്പോൾ തോന്നുന്ന ഒരു ഇമ്പ്രഷനൊക്കെ തോന്നും. അങ്ങനെ ഡാൻസൊക്കെ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. ഇവർ തമ്മിൽ റൊമാൻറ്റിക് ആയിട്ടും കുറച്ചൊക്കെ പെരുമാറുന്നുണ്ട്. ജെയ്ക്കിന് അവൾ കിസ്സും ചെയ്യുന്നുണ്ട്. അവരുടെ പ്രണയം വീണ്ടും സെറ്റാവുന്നുണ്ട്. അങ്ങനെ ഇവരുടെ ടീം റീജോയിൻ ആവുന്നുണ്ട്. ഒരാളുടെ കുറവുണ്ട്, ജാസ്മിൻ്റെ കുറവുണ്ട്. കാര്യം ജാസ്മിൻ തുടങ്ങിപ്പോയി, ബട്ട് ബാക്കി ആൾക്കാരൊക്കെ ഒന്ന് റീജോയിൻ ആവുന്നുണ്ട്. ഇതിപ്പോൾ എവിടെ റീജോയിൻ ആവുന്നത് വെച്ചാൽ, ക്യുൻ വൈകുന്നേരം വർക്ക് ചെയ്യുന്ന ഓൾഡ് ഏജ് ഹോമിൽ, അവിടെ വെച്ചിട്ട് ഇവർ പ്രാക്ടീസ് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ വയസ്സായ ആൾക്കാരുണ്ട്, അവർ ഉറങ്ങുകയാണ്, ഡിസ്റ്റർബ് ചെയ്യരുതെന്ന് പറഞ്ഞിട്ട് ബഹളം ഉണ്ടാക്കാതെ പ്രാക്ടീസ് ചെയ്യാൻ പറയുന്നുണ്ട്. ആദ്യമൊക്കെ ബഹളമൊന്നും ഇല്ലാണ്ട് ഇവർ പല രീതിക്ക് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. പക്ഷേ പിന്നീട് അവിടെ ഭയങ്കര ഉത്സവ ബഹളമാവുന്നുണ്ട്. അവിടെ ഉത്സവത്തിൻ്റെ ഒരു മേളമൊക്കെ വരുന്ന സമയത്ത് അവിടുത്തെ ഒരു വയസ്സായ ആൻറ്റി ഉണ്ട്, ഇവർക്ക് മോട്ടിവേഷൻ കൊടുത്ത, അതായത് ക്യുന്ന് മോട്ടിവേഷൻ കൊടുത്ത ആൻറ്റി, അവർ വന്നിട്ട് എന്താ പിള്ളേരെ ബഹളം, ആർക്കും കിട്ടുന്ന ഉറങ്ങണ്ടേന്ന് വന്നിട്ട് ഭയങ്കര സീൻ ഇടുന്നുണ്ട്. സീനിട്ട് നേരെ വന്നൊരു 10 സ്റ്റെപ്പ് പോയിട്ട് അടിച്ച് പൊളിക്കര പിള്ളേരെന്ന് പറഞ്ഞിട്ട് ആൻറ്റി കയറി അകത്തേക്ക് പോകും. പിന്നീട് അവിടെ പറയണ്ട, ഭയങ്കര ബഹളം തന്നെയാണ്, എല്ലാവരും പരസ്പരം ഹഗ് ചെയ്യുന്നുണ്ട്. ഈ സമയത്ത് ജാസ്മിനെ മിസ് ചെയ്യുന്നുണ്ട്. ക്യുൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ ജാസ്മിൻ്റെ അടുത്ത് പോകുന്നുണ്ട്. ജാസ്മിൻ ടോയ്ലറ്റിൽ പോയി കൊണ്ടിരിക്കുക, ഒളിഞ്ഞു നോക്കിയിട്ട് പറയാം, ജാസ്മിൻ എനിക്ക് ഇതിൻ്റെ അർജൻറ്റായിട്ട് കാര്യം പറയേണ്ടത് വാ എന്ന് പറയുന്നുണ്ട്. നീ ആദ്യം പുറത്തേക്ക് ഇറങ്ങി പോകും, ഞാനിത് ഫിനിഷ് ചെയ്തിട്ട് വരാമെന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ പറയുന്നുണ്ട്, പ്ലീസ് നീ വാ, കോമ്പറ്റീഷന് നീ വേണമെന്ന് പറയുമ്പോൾ ഞാൻ വീണ്ടും പോയിട്ട് ജൂലിയൻ്റെ ട്രൂപ്പിൽ തന്നെ ചേർന്നു, നിന്നെ എങ്ങനെ വിശ്വസിക്കും, നിൻ്റെ വാക്ക് കേട്ടിട്ടാണ് ഞാൻ പുറത്തേക്ക് ഇറങ്ങി വന്നത്, ഇപ്പം ഞാൻ നീ പറഞ്ഞ കേട്ടിട്ട് വന്നു കഴിഞ്ഞാൽ ഞാൻ വീണ്ടും മണ്ടിയാവും എന്ന് പറഞ്ഞിട്ട് ജാസ്മിൻ വരുന്നില്ലാന്ന് മട്ടി അവിടെ നിന്ന് പോകും. പക്ഷേ എത്രയൊക്കെ പറഞ്ഞാലും ജാസ്മിൻ ക്യുൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ, അവൾക്കങ്ങനെ വരാണ്ടിരിക്കാൻ പറ്റില്ല. ഇവരിങ്ങനെ ആലോചിച്ച് സംസാരിച്ചിരിക്കുന്ന സമയത്ത് അവൾ പെട്ടെന്ന് കയറി വന്നിട്ട് ഞാൻ അവനെ വിട്ടിട്ട് വന്നു, വാക്കി നിൻ്റെ കൂടെ നിൽക്കാം, നാളെ കോമ്പറ്റീഷനിൽ തകർക്കണമെന്ന് പറയും. അങ്ങനെ ഇവരെല്ലാം കൂടി ഒന്നിച്ച് വന്നിട്ട് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. പിന്നെ കോമ്പറ്റീഷൻ ടൈം ആകുമ്പോഴത്തേക്ക് ഇവളുടെ അമ്മ ഭയങ്കര സീൻ ഇടുന്നുണ്ട്. അതായത് കോമ്പറ്റീഷൻ ടൈമിന് പുറത്തേക്ക് പോകാൻ നേരത്ത് നിൻ്റെ ടേപ്പും ക്യാസറ്റും ഡാൻസൊന്നും പറ്റില്ല, നിന്നെ ഞാൻ വിടാൻ പോകുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഭയങ്കര സീൻ ഇട്ടുകൊണ്ടിരിക്കുക. അതിനുശേഷം ഡാൻസ് നടക്കുന്ന ഒരു ഏരിയ കാണിക്കുന്നു. അവിടെയാണെങ്കിൽ നമ്മുടെ ജൂലിയൻ ടീം വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ക്യുനിൻ്റെ ടീമിനെ കാണുമ്പോൾ ഭയങ്കര പൂച്ചത്തോട് പോകുന്നുണ്ട്. ജെയ്ക്ക് വളരെ കൂളായിട്ട് നിൽപ്പുണ്ട്. അങ്ങനെ ഓരോരുത്തരോട് അവരോരോ പെർഫോമൻസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ജഡ്ജസ് അതിനുവേണ്ടി മാർക്ക് ഇടുന്നുണ്ട്. ഇന്നത്തെ പെർഫോമൻസ് ഫൈനലാണ്, ഇതിലാരാണ് ഏറ്റവും കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യുന്നത് അവർക്ക് കോമ്പറ്റീഷൻ്റെ ട്രോഫി കിട്ടും, അവർ കോമ്പറ്റീഷൻ ജയിച്ചായിട്ട് പ്രഖ്യാപിക്കും. ഏകദേശം ക്യുനിൻ്റെ ടീമിന് കയറാൻ ടൈമേ. അപ്പോൾ ജാസ്മിൻ മെസ്സേജ് നോക്കുന്നുണ്ട്, അവളെ കാണാനില്ല. ഇതേസമയം വീട്ടിൽ ഭയങ്കര ആർഗ്യുമെൻറ്റ്സ് നടക്കും. അവളുടെ അമ്മ പറയുന്നുണ്ട്, കൊന്നാലും നിന്നെ ഡാൻസിന് കൂത്തിനൊന്നും വിടാൻ സമയക്കില്ല, നിനക്ക് പഠിച്ച് വലുതാവാൻ പറ്റിങ്ങി വലുതാവാൻ എന്ന് പറയുമ്പോൾ എനിക്ക് അമ്മേൻ്റെ വാക്ക് കിട്ടുക സമയമില്ലെന്നുണ്ട്. അവൾ കാറിനെ കീഴെടുത്തിട്ട് ഓടും. ഓടി പോയിട്ട് കാറ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ, മോളെ നിനക്ക് കാർ ഓടിക്കറിയില്ല, നിനക്ക് വേണമെങ്കിൽ പോക്കോ, ഞാൻ കൊണ്ടാക്കി തരാമെന്ന് പറയുമ്പോൾ, ഇല്ല ഞാൻ പോവാണ്, എന്നെ തടയാൻ നോക്കണ്ടെന്ന് പറഞ്ഞിട്ട് ക്യുൻ നേരെ കാർ എടുത്തുകൊണ്ട് പോകുന്നുണ്ട്. അപ്പോൾ അമ്മ വിളിച്ച് പോകുന്നുണ്ട്, മോളെ അത് റോങ് സൈഡാണ്, 15 അങ്ങോട്ട് പോകല്ലേ, തിരിച്ചു പോകുന്ന പറഞ്ഞിട്ട് വർത്തമാനം പറയുന്നുണ്ട്. ഇവിടെ കോമ്പറ്റീഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് ആൾക്കാരുടെ മനസ്സിൽ ഭയങ്കര സ്ട്രെസ്സും കാര്യങ്ങളും, അത് പോരാത്തൊരു ജൂലിയൻ്റെ ടീമാണെങ്കിൽ ഭയങ്കര പെർഫോമൻസ്. ഈ സമയത്ത് ക്യുന്ന് തുരുതുര കോൾ വന്നുകൊണ്ടിരിക്കുക. ക്യുൻ കാർ ഓടിച്ചുകൊണ്ട് പോകുന്ന സമയത്ത് റോങ് സൈഡാണല്ലോ, വണ്ടികൾ എതിർവശേ വരുന്നുണ്ട്, ആക്സിഡൻറ്റ് ആയിരുന്ന മട്ടിന്ന് ഒഴിഞ്ഞു മാറുന്നുണ്ട്. ഈ സമയത്ത് ജൂലിയൻ്റെ ഡാൻസ് ഭയങ്കരമായിട്ട് നടന്നുകൊണ്ടിരിക്കുക, ഒരു രക്ഷയില്ലാത്ത ഭയങ്കര സ്റ്റെപ്സും കാര്യങ്ങളും. ഒന്നും പറയണ്ട, ജൂലിയൻ്റെത് ഭയങ്കരമായിട്ട് മികച്ച നിൽക്കുകയാണ്, ബാക്കിയുള്ള ആൾക്കാർ സൈഡിലും ജൂലിയൻ്റെ പെർഫോമൻസ് കിടിലുമായിട്ട്. അങ്ങനെ സ്റ്റേജ് ഒന്നിറങ്ങി കൈയടിക്കുന്നുണ്ട്. ജഡ്ജസും ബാക്കി ആൾക്കാരും ഭയങ്കരമായിട്ട് ത്രില്ലാവുന്നുണ്ട്. 9 മാർക്കാണ് അവർക്ക് 10 കിട്ടിയത്. ഇവർ തന്നെയാണ് എപ്പോഴും ചാമ്പ്യൻസ് ആവാറുള്ളത്. അതിനുശേഷം ജെയ്ക്ക് ചോദിക്കുന്നുണ്ട്, ക്യുൻ ഇതുവരെ വന്നില്ലല്ലേ, ശരി ഓക്കെ കുഴപ്പമില്ല, നമുക്ക് കയറിയേ പറ്റുമെന്ന് പറഞ്ഞിട്ട് ഇവരുടെ ഗ്യാങ് കയറുന്നുണ്ട്. ഇതേസമയം ക്യുൻ ഓൾറെഡി വെളിയിലെത്തിയിട്ടുണ്ട്. ക്യുൻ ഓടിപ്പടച്ച് ഓടി ഓടി പോകുന്നുണ്ട്. ആൻഡ് ഈ ഒരു ടൈമിൽ തന്നെ ഇവരുടെ ഗ്രൂപ്പ് തുടങ്ങി. ഇവരുടെ ഗ്രൂപ്പിൻ്റെ ഡാൻസ് എന്ന് പറയുമ്പോൾ ഓരോരുത്തരുടെ ഇൻഡിവിജ്വൽ പെർഫോമൻസ് ഒരു മോഴ്സ് നിൽക്കുന്നുണ്ട്. ജെയ്ക്കിൻ്റെ അതേ രീതിയിൽ കളിക്കുന്നുണ്ട്, ബാക്കിയുള്ള ആൾക്കാർ അവരുടെ രീതിയിൽ കളിക്കുന്നുണ്ട്. അതായത് ഒരു ഗ്രൂപ്പ് പെർഫോമൻസ് എന്ന് പറയുമ്പോൾ ഇവരുടെ പെർഫോമൻസ് എല്ലാവരുടെ പെർഫോമൻസും കൂടി കൂടി മിക്സായിട്ട് വരുന്നത്. ഇത്രയും നേരം കളിച്ച മിക്ക ആൾക്കാരുടെ പെർഫോമൻസിൽ ഒന്നോ രണ്ടോ പേര് ഹൈലൈറ്റഡ് ആയിരുന്നു. അങ്ങനത്തെ രീതിയിൽ ഡാൻസ് നടന്നുകൊണ്ടിരിക്കുന്നു. ഈ സമയത്ത് ഓൾറെഡി ക്യുൻ അവിടെ വന്നിട്ടുണ്ട്. ക്യുൻ വന്നിട്ട് ഇവരുടെ ഡാൻസ് കണ്ട് നോക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ ക്യുൻ എത്തിയ കാര്യം ഇവരുടെ ഗ്രൂപ്പിലെ ആൾക്കാർക്ക് മനസ്സിലാവും. ജെയ്ക്ക് നൈസായിട്ട് ഒരു സിമ്പിൾ ഇടും, പുറത്തുനിന്ന് ഒരാളെ ഇൻവൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡാൻസിൽ കാണിക്കുന്ന ഒത്തിരി സിമ്പിൾ. അങ്ങനെ
ക്യുന്നും അകത്തേക്ക് കയറുന്നുണ്ട്, ക്യുന്നും അകത്തേക്ക് കയറി പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്, സോറി പെർഫോമൻസ്. അങ്ങനെ ക്യുന്നും വന്നിട്ട് ഭയങ്കരമായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്. പണ്ടത്തെ പോലെ ഒളിച്ച് കളിയുന്നില്ല. അവളുടെ ഗ്രൂപ്പിൽ അവളെ ഒരു ഭയങ്കര സൂപ്പർ സ്റ്റാറാണെന്ന രീതിയിൽ ഭയങ്കര പെർഫോമൻസ്. ഇവളെ മാത്രമല്ല, ഗ്രൂപ്പിലെ ഓരോ വ്യക്തികളുടെയും ഡാൻസ് എല്ലാവരും കാണുന്ന രീതിയിൽ മോളിച്ച് നിന്നിരുന്നു. അവളുടെ അമ്മ ഇതുകൊണ്ട് ഭയങ്കരമായിട്ട് ഞെട്ടിപ്പോകുന്നുണ്ട്, മോൾ ഇത്രയും സൂപ്പറായിട്ട് ഡാൻസ് കളിക്കുന്നു അവർക്കറിയില്ലായിരുന്നു. അങ്ങനെ ഇവരുടെ പെർഫോമൻസ് സൂപ്പറായിട്ട് നടന്നുകൊണ്ടിരിക്കുക. അവരുടെ പെർഫോമൻസ് അവർ ഫിനിഷ് ചെയ്യുമ്പോൾ സ്റ്റേജിൻ്റെ കയ്യടി വേറെ ലെവലിലായിരുന്നു. അതുമാത്രമല്ല, മാർക്ക് എന്ന് പറയുന്നത് 9.3 ആണ്. യെസ്, ഇവരാണ് ഈ വർഷത്തെ ചാമ്പ്യൻസ്. ഇത് ശരിക്കും ഒരു ഗ്രൂപ്പിൻ്റെ വിജയമാണ്. അതായത് ജൂലിയൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ, അവൻ ഭയങ്കര ഡാൻസർ ആയതുകൊണ്ട് മാത്രം ബാക്കിയുള്ള ആൾക്കാരെ സൈഡിൽ നിർത്തിയിട്ട് അവൻ കളിക്കുന്ന ഡാൻസല്ല, ഓരോ ആൾക്കാരായിട്ട് കൂട്ടിച്ചേർത്ത് സ്വപ്നങ്ങൾ ഇഴനെയ്ത് ഹാർഡ് വർക്ക് കൊണ്ട് കൂടുകൂട്ടി ഒരുക്കിയ വിജയമാണ്. കാര്യം ഓരോരുത്തർക്കും അവരുടേതായ വിലയും സ്ഥാനവും കൊടുത്ത് ഭയങ്കര പ്രാക്ടീസും കാര്യങ്ങളും കൊടുത്ത് ഫ്രണ്ട്ഷിപ്പിൻ്റെ പുറത്ത് ഇവർ കളിച്ച ഡാൻസാണ്. അത് വിജയത്തിലെത്തി ഇവർ ചാമ്പ്യൻസായി. ഇവർക്ക് ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. ഈ വർഷത്തെ ചാമ്പ്യൻസ് ഇവരാണ്. അതിനുശേഷം പുറത്താണ് കാണിക്കുന്നത്, ജാസ്മിനെ തിരക്കിയിട്ട് ന്യൂയോർക്ക് ഡാൻസ് അക്കാഡമിയിൽ നിന്ന് ആൾ വന്നിട്ടുണ്ട്. അവളെയാണെങ്കിൽ അവിടേക്ക് ക്ഷണിച്ചോട് ഇൻവിറ്റേഷൻ വന്നിട്ടുണ്ട്. അവളുടെ വലിയ സ്വപ്നമായിരുന്നു, അത് നടന്നു കിട്ടി. അതിനുശേഷം ക്യുന്നെ തിരക്കി ഡോക് യൂണിവേഴ്സിറ്റിലെ ലേഡി വന്നിട്ടുണ്ട്. ക്യു, നീ ഭയങ്കര പെർഫോമൻസ് ആയിരുന്നു, സൂപ്പറായിരുന്നു, ഇതാണ് മോളെ എൻ്റെ കാർഡ്, നീ വിളിക്കൂ, നിനക്ക് എവിടെ ചാൻസ് ഉള്ളൂ, നിനക്ക് വേണ്ടി എവിടെ ചാൻസ് വെയിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് പോകുന്നത്. അങ്ങനെ ആ ഒരു സംഭവം കഴിയുന്നുണ്ട്. അതിനുശേഷം ജൂലിയൻ്റെ അഹങ്കാരത്തിന് ഒരു കുറവില്ല. ജൂലിയൻ നേരെ വന്നിട്ട് എന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, ഓ നിങ്ങൾക്ക് പ്രൈസ് കിട്ടി, ഭയങ്കര സന്തോഷം, അല്ലെങ്കിൽ തന്നെ എല്ലാ വട്ടും ഫസ്റ്റ് ഞാൻ വാങ്ങി എങ്ങനെയാണ്, അതുകൊണ്ടൊരു ചേഞ്ചിന് വേണ്ടി ഞാൻ വിട്ട് തന്നെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഡയലോഗ്. ഇതൊന്നും ആരും മൈൻഡ് ചെയ്യില്ല, നിങ്ങൾക്കും അറിയാമല്ലോ, ഇവരും മൈൻഡ് ചെയ്യുന്നില്ല. പിന്നെ ജയിക്കിനെയും ക്യുന്നെയും കാണിക്കുന്നുണ്ട്. അവരുടെ പ്രണയം വീണ്ടും സെറ്റായി. അവർ ഭയങ്കരമായിട്ട് സംസാരിക്കുന്നുണ്ട്. ക്യുൻ താങ്ക് യു പറയുന്നുണ്ട്, നീ ഉണ്ടായിരുന്നുകൊണ്ടാണ് എനിക്ക് ഇത്രയ്ക്കും മാറാൻ പറ്റിയത്. അവർ തമ്മിൽ കെട്ടിപ്പിടിക്കുന്നുണ്ട്, ഹഗ് ചെയ്യുന്നുണ്ട്, കിസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഭയങ്കര സന്തോഷത്തോടുകൂടിയാണ് ഈ ഫിലിം ഇവിടെ തീരുന്നത്. ഈ ഫിലിം തീരുമ്പോൾ ഞാനൊരു കാര്യം പറയും, ഇതിനകത്ത് പ്രണയമോ മറ്റൊന്നുമല്ല മെയിൻ തിങ്, നമുക്ക് ആത്മാർത്ഥമായിട്ടൊരു കാര്യം ആഗ്രഹിച്ചിട്ട് ഒരു വ്യക്തി ഒരു കാര്യം ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അങ്ങനത്തെ ഒരു വ്യക്തി ഈ ഫിലിം കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്നൊരു ഫീൽ എന്ന് പറഞ്ഞാൽ വേറെ ലെവൽ ഓഫ് ഫീലാണ്. ഇതിനകത്ത് ഭയങ്കര രീതിയിലുള്ള മോട്ടിവേഷനും സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ നിങ്ങൾ ഈ പടം കണ്ട് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കമൻസൊക്കെ രേഖപ്പെടുത്തുക. മറ്റൊരു പടമായിട്ട് വീണ്ടും കാണാം. ബൈ, ടേക്ക്.